والضراء وزلزلوا حتى يقول الرسول والذين معه متى نصر الله ألا إن نصر الله قريب صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك يا مالكي كن شافعي لي فاقتي إني فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك വന്യരായ പണ്ഡിതന്മാരെ ഉസ്താദുമാരെ മാന്യ മുസ്ലിം സഹോദര സഹോദരികളെ അല്ലാഹു നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധു മിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ മഹത്തായ പള്ളി മദ്രസ നിർമ്മിച്ചവർ, ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, ഇപ്പോഴും ഇത് നടത്തി കൊണ്ടുപോകുന്നവർ, ദർസ് സ്ഥാപിച്ചവർ, ദർസ് നടത്തുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഈ ദഫ്രാതീബ് സംഘടിപ്പിച്ചിട്ടുള്ളവർ, അതിൽ പ്രവർത്തിച്ചിരുന്നവർ, അത് നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിരുന്നവർ, ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ പരിപാടികളിൽ ഭാഗവാക്കായിട്ടുള്ളവർ, സംബന്ധിച്ചിട്ടുള്ളവർ, സ്വദേശത്തും വിദേശത്തും ഇതിന്റെ ഗുണകാംക്ഷികളായിട്ടുള്ളവർ എല്ലാവരിൽ നിന്നും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നന്മയും തിന്മയും തൂക്കുന്ന സന്ദർഭത്തിൽ നന്മയുടെ തട്ടിൽ ഭാരം തൂങ്ങുന്ന അമലായി കൺകുളിർക്കെ കണ്ടാനന്ദിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. ഈ മഹല്ലത്തിൽ ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു ദീനീ പ്രവർത്തകർ എല്ലാവർക്കും ഇസ്സത്തും പ്രതാപവും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഉഖറവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും അവരെ സ്നേഹിക്കുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു. നുസ്രത്തുൽ ഇസ്ലാം ദഫ് കമ്മിറ്റി മർത്യ പെർള ഇതിന്റെ 48ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രസംഗ പരമ്പരയും ദുആ മജ്ലിസുമാണ് ഇന്നത്തോടുകൂടി സമാപിക്കപ്പെടുന്നത്. നമുക്ക് ദുആക്ക് നേതൃത്വം നൽകുന്നതിന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. നിങ്ങളൊക്കെ തങ്ങളുപ്പാപ്പയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്ന നിയ്യത്തോടെ ഉദ്ദേശത്തോടെ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. അതിന്റെ മുൻപ് ചെറിയ ഒരു നസീഹത്ത് ചെയ്യുന്നതിനാണ് എന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. 250 കിലോമീറ്ററിലധികം യാത്ര ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ദീനുൽ ഇസ്ലാമിന്റെ ഖാദിമീങ്ങൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ ഒറ്റടിക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്നതിലുള്ള അനൗചിത്യം കണക്കിലെടുത്തുകൊണ്ട് പരിപാടി ഏൽക്കുകയും പിന്നീട് വളരെ പ്രയാസത്തോടെ എത്തിച്ചേരലുമാണ് പതിവ്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു 32 വർഷമായി കാസർഗോഡ് ഭാഗങ്ങളിൽ ഞാൻ പ്രഭാഷണം നടത്താൻ തുടങ്ങിയിട്ട് ഇതുപോലുള്ളൊരു 600ഓളം വീടുകളുള്ള ഒരു മഹല്ലത്തിൽ ചെറിയൊരു ദർസും ആ മഹല്ലത്തിന്റെ ഉത്തരവാദിത്വവുമായി നടക്കുമ്പോൾ ഇങ്ങനെ ദൂരെ സ്ഥലങ്ങളിലേക്ക് അതിന് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇടക്ക് കാണാതിരുന്നത്. ഇപ്പോൾ സാധാരണ ഞാൻ പരിപാടി ഏൽക്കാറുള്ളത് ഏർനാട് എക്സ്പ്രസിന് വരികയും തിരിച്ച് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന് പോകാൻ സാധിക്കുകയും ചെയ്താലാണ്. അതിന് അപവാദമായിട്ടാണ് 1-2 പരിപാടികൾ സംബന്ധിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. യഥാർത്ഥത്തിൽ വഅദ് നസീഹത്ത് പറയലല്ല, പുണ്യം അത് കേൾക്കലാണ്. കേൾക്കാനാണ് നമുക്കൊക്കെ സാധിക്കേണ്ടത്. വഅദ് പറയുക എന്നത് വലിയ ഒരു സംഭവം അല്ല. ശ്രമിച്ചാൽ ആർക്കും സാധിക്കാവുന്ന ഒരു കാര്യമാണ്. മുത്തഅല്ലിമീങ്ങളൊക്കെ പറഞ്ഞു പരിശീലിക്കുകയും അതിൽ നമ്മുടെ സമാജങ്ങളിലൂടെയൊക്കെ പരിശീലനം നേടുകയും ചെയ്യണമെന്ന് പറയേണ്ടതില്ലല്ലോ. പറയാൻ എല്ലാവർക്കും സാധിക്കും. സാധിക്കാത്തത് കേൾക്കാനാണ്. കേൾക്കലാണ് പുണ്യം. കേൾക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം സൃഷ്ടിച്ചത് കേൾവിയാണ്. ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. ഖലഖലകുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ, കേൾവിയും കാഴ്ചയും ചിന്തിക്കുന്ന ഹൃദയവും നിങ്ങൾക്ക് സൃഷ്ടിച്ചു. ഇവിടെയൊക്കെ അല്ലാഹ് പറഞ്ഞത് ആദ്യം കേൾവിയാണ്. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് കേൾവിയുണ്ട്, പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിനും കേൾവിയുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന്റെ വലത്ത് ചെവിയിൽ വാങ്ക് വിളിക്കുകയും ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് വിളിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ഉടനെ ആദ്യം കേൾക്കേണ്ടത് അതാണ്. ആദ്യമായി അല്ലാഹ് എന്നു കേൾക്കണം. ആ കേൾക്കുന്നവരിൽ മാത്രമാണ് ധാർമ്മിക ബോധവും അച്ചടക്കവും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും നിലനിൽക്കുക. സഹോദരന്മാരെ, എന്റെ പ്രായമുള്ള ആളുകൾ, എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, എന്റെ പ്രായത്തിലുള്ള ആളുകൾ ആരും തന്നെ എന്ന പക്വതയുള്ള, ദിക്ർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന, മാലയോതുന്ന, നല്ലത് ഉരുവിടുന്ന കുറെ സഹോദരിമാർ ആയിരിക്കും. കുറെ സഹോദരിമാർ ദിക്ർ ചൊല്ലും, ദുആഉൽ ഖർബ് ചൊല്ലും, മാല ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ പ്രസവിക്കപ്പെട്ടവരാണ് എന്റെ പ്രായത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും. നമ്മുടെ ഉമ്മമാരൊക്കെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ അല്പം ബോധവും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഉണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ നല്ലവരാവണം, അവർ ദീനീ ബോധമുള്ളവരാവണം, സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരായി തീരണം എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. മക്കൾ മോശമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാതാവോ പിതാവോ ഇല്ല. മക്കൾ നന്നായി തീരുന്നതിന് വേണ്ടി ഏത് ത്യാഗവും സഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. കല്യാണം കഴിഞ്ഞ് 5 ഉം 8 ഉം വർഷം കഴിഞ്ഞിട്ടൊരു പിഞ്ചോമന കുഞ്ഞിന്റെ കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ മക്കളില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ധാരാളം ഉമ്മമാരും ഉപ്പമാരും ഉണ്ട്. സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുഞ്ഞ് പിറന്നു കാണലാണ്. 18 വയസ്സ് പ്രായമായ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി കല്യാണം കഴിച്ച് 1-2 വർഷം കഴിയുമ്പോൾ ആ പെൺകുട്ടിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അല്ലാഹ് എങ്ങനെയാണ് ഈ ഗർഭം ധരിക്കൽ, എങ്ങനെ ആയിരിക്കും ഈ പ്രസവിക്കൽ, എങ്ങനെ ആയിരിക്കും ഈ കുഞ്ഞിന് മുലയൂട്ടൽ, എങ്ങനെയായിരിക്കും ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട് 10 മാസം തികയൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആ പെൺകുട്ടിക്ക് താല്പര്യമുണ്ടാകും. അങ്ങനെ 1-2 കൊല്ലമൊക്കെ അത് ക്ഷമിച്ചും സഹിച്ചും നിൽക്കും. പിന്നീട് അത് സങ്കടങ്ങളായി, വേദനകളായി പല വഴികളും അവർ തേടുകയാണ്. ഉസ്താദുമാരോട് ദുആ ചെയ്യിപ്പിക്കും, മഖ്ബറകളിൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യും, നല്ല നല്ല സൽക്കർമ്മങ്ങൾ നേർച്ചയാക്കി ചെയ്യും. അതൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ ഒക്കെ നല്ലവരാക്കി തരട്ടെ. ആമീൻ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എവിടെ സാധാരണ അറിയില്ല, അങ്ങനെ ആമീൻ പറഞ്ഞ് കാണില്ല. അപ്പൊ എനിക്കൊരു സംശയമാണ്, അങ്ങനെ പരിപാടി ഇല്ല. സഹോദരന്മാരെ, എന്നാൽ 8-10 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊരു ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനോട് എന്തൊരു വാത്സല്യമായിരിക്കും, എന്തൊരു സ്നേഹമായിരിക്കും. ആ കുഞ്ഞിനെ ഏത് രൂപത്തിലാണ് മാതാപിതാക്കൾ വളർത്തുന്നത്? ഒരിക്കൽ പോലും ആ കുഞ്ഞുമായി വിട്ടുപിരിഞ്ഞു നിൽക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുകയില്ല. എങ്കിലും 5 വയസ്സോ 6 വയസ്സോ ആകുമ്പോഴേക്ക് ആ കുഞ്ഞിനെ പള്ളിക്കൂടത്തിലോ മറ്റു ദീനീ സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി ചേർത്തുകയാണ്. എന്തിനാണ്? ആ കുഞ്ഞ് പഠിക്കണം, വളരണം, ഉയരണം. അതിനുവേണ്ടി എന്തു ത്യാഗം സഹിക്കാനും മാതാപിതാക്കൾ സന്നദ്ധരാണ്. മാസങ്ങളോളം തന്നെ വിട്ടുപിരിയേണ്ടി വന്നാലും മാസത്തിൽ 1-2 ദിവസം മാത്രമാണ് കുഞ്ഞിന് ലീവ് കിട്ടുന്നത്. എങ്കിലും ആ കുഞ്ഞിനെ വിദൂര സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുവാൻ ആ കുഞ്ഞിന്റെ ഉമ്മയും ഉപ്പയും സന്നദ്ധരാണ്. എന്താ കാരണം? മക്കള് പഠിക്കണം, വളരണം, നന്നാവണം. ഈ ഒരൊറ്റ ചിന്തയാണ്. ഈ ചിന്തയോടുകൂടിയാണ് മാതാപിതാക്കൾ ജീവിക്കുന്നത്. അതിനനുസരിച്ചാണ് അവരെ യാത്രകൾ ഷെഡ്യൂൾ കറക്റ്റ് ശരിയാക്കുന്നത്. അവരെ എല്ലാ പരിപാടികളും അത് നോക്കിയിട്ടാണ് ആസൂത്രണം ചെയ്യുന്നത്. കാരണം അവനവന്റെ മക്കളൊന്ന് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മയില്ല, ഉപ്പയില്ല. ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ട് അവനവന്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഒട്ടുമിക്ക മക്കളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം അല്ലെങ്കിൽ മക്കളിൽ നിന്ന് ലഭിക്കുന്ന ഫലം വിപരീതമാണ്. ഭൗതികം പഠിപ്പിച്ച വിദ്യ മക്കൾ മാത്രമല്ല, ആത്മീയമായി പഠിപ്പിക്കപ്പെട്ട മക്കളിൽ നിന്ന് വരെ പലപ്പോഴും മാതാപിതാക്കൾക്ക് കിട്ടുന്നത് അവർ പ്രതീക്ഷിച്ചതിന്റെ വിപരീതമാണ്. അനുസരിക്കാത്ത മക്കളാണ്. അതേ, ശരിക്കും നല്ല ദീനീ വിജ്ഞാനം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, ബിരുദവും ബിരുദാനന്തരവും പഠിച്ചു നേടിയിട്ടുള്ള, ഉന്നത കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള, വലിയ വലിയ ഉസ്താദുമാരെ ശിഷ്യന്മാരായിട്ടുള്ള മക്കളിൽ നിന്ന് വരെ പ്രയാസങ്ങൾ നേരിടുന്ന ഉമ്മമാരുണ്ട്, പ്രയാസങ്ങൾ നേരിടുന്ന ഉപ്പമാരുണ്ട്. പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഫലം ചെയ്യുന്ന മക്കളുണ്ട്. എന്തേ ഈ മക്കൾക്കൊക്കെ ഈ വിപരീത ഫലമായത്? ദീന് പഠിച്ച മക്കളിൽ നിന്ന് എന്താണ് മാതാപിതാക്കൾക്ക് അനിഷ്ടമായ സ്വഭാവങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്? എന്താണ് ഈ വിജ്ഞാനം കൊണ്ട് മക്കൾ നേടാതിരുന്നത്? എന്തേ ഈ മക്കളെ കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത്? എന്തേ ധാർമ്മിക ബോധമില്ലാത്ത മക്കൾ പിറന്നത്? കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഉമ്മയെ കുറിച്ചാണ് പ്രസംഗിച്ചതെന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. മോനെ, അതിനൊരു കാരണമുണ്ട്. അതൊറ്റ വാക്കിൽ പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഒരു മനുഷ്യൻ നന്നാവണമോ, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് ബോധമുണ്ടാവണമോ? അതേ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ന്യായത്തിനും വില കൽപ്പിക്കുന്ന നല്ലവരായ മക്കളും നല്ലവരായ മനുഷ്യരും ഉണ്ടാവണമോ? അവർ ഈ ദുനിയാവിലേക്ക് പ്രസവിക്കപ്പെട്ട സമയത്ത് ആദ്യം കേൾക്കേണ്ടിയിരുന്നത് അല്ലാഹ്. ഇന്ന് ഒട്ടുമിക്ക മക്കളും കേൾക്കുന്നത് അങ്ങനെയല്ല. അല്ലാഹ് എന്ന് കേട്ട് പ്രസവിക്കപ്പെടുന്നില്ല. മോനെ, നിനക്കറിയുമോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോയി ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ലേബർ റൂമിലേക്ക് കൊണ്ടുകിടത്തിയാൽ സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാര് ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഓർത്തിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഉമ്മമാരോട് ചോദിക്കുക, നിങ്ങളെ ഭാര്യമാരോട് ചോദിക്കുക, നിങ്ങളെ സഹോദരിമാരോട് ചോദിക്കുക. 8ഉം 10ഉം നൊമ്പലം പിടിച്ചു വേദന കൊണ്ട് പിടയുന്ന സഹോദരിമാരെ ഒരു നൂല് പോലും ഇല്ലാതെ ഇങ്ങനെ വരിക്ക് വരിക്കിടത്തിയിരിക്കുകയാണ്. അവര് പലതും വിളിച്ചു പറയുകയാണ്, അവര് ആർത്ത് കരയുകയാണ്. അതിലൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നടക്കുന്ന നഴ്സുകളുണ്ട്, ഡോക്ടർമാരുണ്ട്. അവർക്കതൊരു പുത്തിരിയല്ല, അവർക്കതൊരു വിഷയമല്ല. അങ്ങനെ 8ഓ 10ഓ സ്ത്രീകൾ ഇങ്ങനെ നൊമ്പലം പിടിപെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഏതോ ഒരു പെണ്ണങ്ങ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ എടുത്തിട്ട് ആ കുഞ്ഞ് 2 കാലും തൂക്കി പിടിച്ചിട്ട് തൊട്ടടുത്തുള്ള ബേസിലോ സമാനമായ സ്ഥലത്തോ കൊണ്ടുപോയിട്ടിടുകയാണ്. അപ്പോഴേക്ക് കേൾക്കേണ്ടതെല്ലാം കേട്ടുപോയി, എത്രയോ ശബ്ദങ്ങൾ കേട്ടുപോയി, പലതും പലതും കേട്ടുപോയി. അല്ലാഹ്, മണിക്കൂറുകൾക്ക് ശേഷം വേറാരോ വന്നുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് ആ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കി വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് അതാ പുറത്തു നിൽക്കുന്ന ഈ സ്ത്രീയുടെ ബന്ധുക്കൾക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അതിനുശേഷം വാങ്ങി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, ഇഖാമത്ത് വിളിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പ്രഭാഷണം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് വിളിക്കപ്പെടുന്ന ബാങ്കിന് കാര്യമായിട്ട് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് തോന്നുന്നില്ല, ലക്ഷ്യം നേടുമെന്ന് തോന്നുന്നില്ല. മക്കളെ, 2 വസ്തുക്കളാ മനുഷ്യന്റെ ശരീരത്തിൽ. ഈ ശരീരത്തിൽ നിന്നും നമുക്കറിയാം, ഈ ശരീരത്തെക്കാൾ പവറുള്ള ഒരു ശക്തി ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ഇരിക്കുന്നവരൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. അല്ലാഹ് 1000 രൂപ വില പിടിപ്പുള്ള ഷർട്ട് പീസ് വാങ്ങിയിട്ട് തയ്ച്ചുകൊണ്ട് ഷർട്ട് ധരിച്ചവരുണ്ട്. അല്ലാഹ് 10,000-ന്റെയും 1,00,000-ന്റെയും വാച്ച് വാങ്ങിക്കെട്ടുന്നവരുണ്ട്. 25,000-ന്റെ കോട്ട് വാങ്ങി ധരിക്കുന്നവരുണ്ട്. 50,000-നും 60,000-നും വില പിടിപ്പുള്ള ബനാറസിന്റെ പട്ടുസാരി വാങ്ങി ധരിക്കുന്ന ഉമ്മമാരുണ്ട്. നല്ല നല്ല പർദ്ദകൾ വാങ്ങി അണിയുന്നവരുണ്ട്. 1000 വില പിടിപ്പുള്ള ഷൂ ധരിക്കുന്നവരുണ്ട്. ഓരോരുത്തരും അവനവന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് വാങ്ങിക്കോളൂ, ധരിച്ചോളൂ, കൊടുത്തോളൂ, വിരോധമില്ല. പക്ഷേ അവനവന്റെ നഗ്നത മറക്കുന്നതിനപ്പുറം ആവശ്യത്തിനപ്പുറം, അതേ താമസിക്കാൻ വെയിലും മഴയും കൊള്ളാത്ത ഒരു വീട് താമസിക്കാൻ ആവശ്യമാണ്. അതിനപ്പുറം ചുറ്റടക്കാൻ ആവശ്യമായ ഭക്ഷണം ആവശ്യമാണ്. അതിനപ്പുറം ആര് കഴിക്കുന്നുവോ, ആര് നിർമ്മിക്കുന്നുവോ, ആര് വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നുവോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം, പടച്ച റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. എവിടുന്ന് കിട്ടിയെന്ന് പറയേണ്ടി വരും, എങ്ങനെയൊക്കെ ചെലവഴിച്ചെന്ന് പറയേണ്ടി വരും. ചുറ്റടക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് ഹിസാബ് പറയേണ്ടി വരില്ല, നഗ്നത മറക്കുന്ന വസ്ത്രത്തെ കുറിച്ച് കണക്ക് പറയേണ്ടി വരില്ല. വെയിലും ചൂടും കൊള്ളാത്ത, മഴ കൊള്ളാത്ത, താമസിക്കാൻ പറ്റുന്ന കുടിലിനെ സംബന്ധിച്ച് റബ്ബിനോട് കണക്ക് പറയേണ്ടി വരില്ല. അല്ലാത്ത സർവത്തിനെ സംബന്ധിച്ചും പടച്ച റബ്ബിന്റെ മുമ്പിൽ വ്യക്തമായി കണക്ക് പറയേണ്ടി വരും. മുസ്ലിമേ, റബ്ബിനോട് ഹിസാബ് പറയേണ്ടി വരുന്നതാണ്. ഇരിക്കട്ടെ, ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങുമ്പോ, വിലപിടിപ്പുള്ള വാച്ച് വാങ്ങി കെട്ടുമ്പോ, വിലപിടിപ്പുള്ള ഷൂസ് വാങ്ങി ധരിക്കുമ്പോ, വിലയിടുപ്പുള്ള ചെരുപ്പ് ധരിക്കുമ്പോ, വിലയിടുപ്പുള്ള ആഭരണങ്ങള് ആയിരം ലക്ഷങ്ങളും ലക്ഷങ്ങളും കോടികളും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ വാങ്ങി ധരിക്കുന്ന പെങ്ങള്, ഞാൻ ചോദിക്കുന്നു, ചിന്തിക്കാനാണ്, ഈ ആഭരണത്തിനാണോ കൂടുതൽ നിന്റെടുത്ത് സ്ഥാനമുള്ളത്, അതോ നിന്റെ ശരീരത്തിനോ? ഈ വസ്ത്രങ്ങൾക്കാണോ നിന്റെ അടുത്ത് കൂടുതൽ സ്ഥാനമുള്ളത്, ഈ വസ്ത്രത്തിന്റെ ഉള്ളിലുള്ള ശരീരത്തിനോ? അല്ലാ, ഈ ശരീരത്തിന്റെ സംരക്ഷണത്തിനാ നീ വസ്ത്രം ധരിച്ചത്, ഈ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ നീ വസ്ത്രം ധരിച്ചത്. ഈ ശരീരത്തിന്റെ സൗന്ദര്യത്തിനും ഈ സൗഹൃദത്തിനും ശരീരത്തിന്റെ നിലനിൽപ്പിനുമാണ് വസ്ത്രങ്ങളും പാർപ്പിടങ്ങളും എല്ലാം നീ ധരിക്കുന്നതും ഒരുമിച്ച് കൂട്ടുന്നതുമെങ്കിൽ ഇതിനൊക്കെയൊക്കെ വലുത് നിന്റെ ശരീരമാ. ശരീരത്തിന്റെ അത്ര വില പിടിപ്പ് നിന്റെ വസ്ത്രങ്ങൾക്കില്ല, നിന്റെ വാച്ചിനില്ല, നിന്റെ സ്വർണങ്ങൾക്കില്ല. സ്വർണത്തിന്റെ സാരി വാങ്ങിയിട്ട് കല്യാണം കഴിച്ചിരിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അല്ലാ, സ്വർണത്തിന്റെ ചെരുപ്പ് ധരിച്ച് മക്കളെ പുതുക്കമിറക്കിയിരിക്കുന്ന ആളുകൾ നിങ്ങളെ കാസർകോട്ട് ജില്ലയിലുണ്ട്. എത്രയെത്ര ആളുകളുണ്ട്. ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ അതിനേക്കാളൊക്കെ വില പിടിപ്പുള്ളത് അതിന്റെ ഉള്ളിലുള്ള ശരീരത്തിനാണ്. ഈ വസ്ത്രത്തെക്കാൾ വിലയുള്ളത് ഈ വസ്ത്രത്തിന്റെ ഉള്ളിലുള്ള ശരീരത്തിനാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ശരീരത്തിന്റെ വില എത്രയാണ്? ഈ ദുനിയാവിലെ ഏറ്റവും വില പിടിപ്പുള്ള വസ്തു നമ്മുടെ ആരോഗ്യമുള്ള ശരീരമാണ്. ആരോഗ്യമുള്ള ശരീരത്തിന്റെ അത്ര വില പിടിപ്പുള്ളൊരു സാധനം ഈ ലോകത്ത് വേറെയില്ല. ഞാൻ ചോദിക്കുന്നു, സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള പലരും ഈ കൂട്ടത്തിലുണ്ടാകും. നിങ്ങൾ രണ്ട് കിഡ്നി വിൽക്കുമോ? ഒരു കണ്ണ് വിൽക്കുമോ? 10 ലക്ഷം തരാം. ഒരു കണ്ണ് നൽകുമോ? 25 ലക്ഷം തരാം. നിങ്ങൾ ഹാർട്ട് നൽകുമോ? അല്ലാ, 25 ലക്ഷം തന്നാൽ ഒരാളും അവന്റെ ഹാർട്ട് പകുത്തു കൊടുക്കുന്നതല്ല. 10 ലക്ഷം തന്നാൽ ഒരാളും തന്റെ കിഡ്നിയെ പകുത്തു കൊടുക്കുന്നതല്ല. അല്ലാ, ഒരു കണ്ണ് ചൊഴിഞ്ഞു കൊടുക്കുന്നതല്ല. എത്ര വിലപിടിപ്പുള്ള മക്കളെ എന്റെയും നിന്റെയും ശരീരത്തിലെ അവയവങ്ങൾക്ക് എത്ര കോടിക്കണക്കിന് വിലയുണ്ട്. ഇതൊക്കെ പടച്ച റബ്ബ് നമുക്ക് വെറുതെ തന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഈ ശരീരത്തിന്റെ ഓരോ വസ്തുക്കൾക്കും എന്തൊരു വിലയാണ്. സുബ്ഹാനല്ലാഹ്, നീ നിന്റെ വീട്ടിൽ നിന്നിങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ എത്തി ഇശാ നിസ്കാരം കഴിഞ്ഞ് സദസ്സിലിരിക്കുമ്പോ എത്ര തവണ നിന്റെ വായിൽ ഉമിനീര് പൊടിഞ്ഞു, എത്ര തവണ നിന്റെ കണ്ണിൽ കണ്ണുനീരുണ്ട്. കണ്ണുനീരില്ലെങ്കിലോ നിന്റെ കണ്ണ് തുറക്കാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നു സഹോദരന്മാരെ, നന്നായിട്ട് ഹ്യൂമൻ ബോഡിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ? നിങ്ങളെ കൈകളിലൊക്കെ മൊബൈലുകളില്ലേ? ക്യാമറകളില്ലേ? എത്ര സൗകര്യമുള്ള ഒരു ക്യാമറയാണെങ്കിലും ആ ക്യാമറയിൽ ഇങ്ങനെ ഫോട്ടോ പിടിക്കാൻ തുടങ്ങിയാൽ എത്ര ഫോട്ടോ പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും, അതിന് സ്പേസ് ഉണ്ടാകും. കുറെ അങ്ങ് പിടിക്കുമ്പോ ആ ക്യാമറക്കകത്തുള്ള ഫിലിമിന്റെ സ്പേസ് തീർന്ന് പോകുകയില്ലേ? എത്ര വലിയ ക്യാമറയാണെങ്കിലും എത്ര ആധുനിക സൗകര്യമുള്ളതാണെങ്കിലും അതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്നാൽ പടച്ച റബ്ബ് എന്റെയും നിന്റെയും കണ്ണിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്യാമറയുണ്ട്. ഈ ക്യാമറയിൽ നാം ഓരോന്നും ഫോട്ടോ എടുത്തിട്ട് ഇന്ന് വരെ സ്പേസ് തീർന്നു പോയി, അത് കൊള്ളുന്നില്ല എന്ന് പറയലുണ്ടോ? 115 വയസ്സ് ജീവിച്ച ആള് ആ ചെറുപ്പകാലം മുതൽ ഓരോന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതാണ്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ ക്യാമറയിൽ ഇപ്പോഴും സ്പേസ് തീർന്നിട്ടില്ല. എന്തൊരത്ഭുതമാ ഈ കണ്ണാകുന്ന ക്യാമറ, എന്തൊരത്ഭുതമാ! പടച്ച റബ്ബ് സൃഷ്ടിച്ചതറിയുമോ? ഒരു മനുഷ്യന്റെ കണ്ണിനകത്ത് 10 ലക്ഷം ലെൻസുകൾ മടക്കി 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 ചുരുട്ടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തൊരത്ഭുതമാ! ഈ കണ്ണിങ്ങനെ തുറയ്ക്കണമെങ്കിൽ, ഈ കണ്ണിങ്ങനെ കാണണമെങ്കിൽ, ഈ കണ്ണിൽ വെളിച്ചം വേണമെങ്കിൽ ഈ കണ്ണിനകത്ത് കണ്ണുനീര് വേണം മോനെ. കണ്ണുനീരില്ലെങ്കിലോ നിന്റെ കണ്ണ് തുറക്കുകയില്ല, ഒന്നും കാണാൻ പറ്റില്ല. എന്റെ ഒരു സുഹൃത്താകുന്ന ഒരു സഖാഫി മഞ്ചേരിയിലെ 10 കൊല്ലം മുമ്പ് തന്റെ 2 വയസ്സുള്ള ഒരു കുഞ്ഞിനൊരു പെൺകുട്ടിക്ക് പെട്ടെന്നങ്ങ് കണ്ണിന് കാഴ്ചയില്ലാതെയായി. അഥവാ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അല്ലാഹ് ഒരുപാട് ചികിത്സ നടത്തി, കേരളത്തിൽ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ചികിത്സിച്ചു, പക്ഷേ ഭേദം കിട്ടിയില്ല, സുഖപ്പെട്ടില്ല. അവസാനം അതേ തമിഴ്നാട്ടിലെ മധുരയിലെ കണ്ണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിവിദഗ്ധരായ ഡോക്ടർമാർ ഒരുമിച്ച് കൂടിയിട്ട് പരിശോധന നടത്തിയിട്ട് കണ്ടെത്തിയത് ഈ പെൺകൊച്ചിന്റെ കണ്ണിലെ കണ്ണുനീര് വറ്റിപ്പോയതാ. ഈ കണ്ണുനീര് വറ്റിയത് കൊണ്ടാണ് ഈ പെണ്ണിന് കാഴ്ച കിട്ടാത്തത്, ഈ കുഞ്ഞ് കണ്ണു തുറക്കാത്തത്. മോനെ, നമുക്ക് വല്ല പവറുണ്ടല്ലേ, നല്ല ശക്തിയുണ്ടല്ലേ, എന്തും നമുക്ക് കാണാൻ പറ്റുമല്ലേ, കണ്ണിന് ലിമിറ്റില്ലല്ലേ, എന്തും കാണുന്നതിന് തടസ്സമില്ലല്ലേ. 24 മണിക്കൂറും മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ഫേസ്ബുക്കും വാട്സപ്പും തുറന്നു വെച്ചിട്ട് യൂട്യൂബിലും മറ്റും നഗ്നചിത്രങ്ങളും വേണ്ടാത്തതും കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന മുസ്ലിമേ, നിന്റെ കണ്ണിൽ കണ്ണുനീര് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ നാഥനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിമിഷ നേരമെങ്ങാനും നിന്റെ കണ്ണിലെ കണ്ണുനീരങ്ങ് വറ്റിപ്പോയാൽ ആരാ നിനക്കൊരു തുള്ളി കണ്ണുനീര് തരുന്നത്? ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നിങ്ങൾ കണ്ണിലെ കണ്ണുനീര് വറ്റിപ്പോയാൽ ഇമാം നബി റഹ്മത്തുള്ളാഹി എഴുതി വെക്കുന്നത് കാണാം. സൂറത്തുൽ മുൽക്കിൽ പടച്ച റബ്ബ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖുൽ ഇന്നസ്മാഉകും ഗൗറാ, നിങ്ങളെ ജലാശയങ്ങളിലെ കിണറുകളിലെ കുളങ്ങളിലെ കായലുകളിലെ ജലസ്രോതസ്സുകളിലെ ഈ നീരുറവകളൊക്കെ വറ്റി വരണ്ടു പോയാൽ സമയത്തീക്കും ബിമാഇൻ മഈൻ, ആരാ നിങ്ങൾക്ക് ജലം തരുന്നത്, ആരാ നിങ്ങൾക്ക് വെള്ളം തരുന്നത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഒരു ധിക്കാരിയായ മനുഷ്യൻ പറഞ്ഞുവത്രേ, ഞങ്ങൾ വികാസ് എടുത്ത് കൊത്തിക്കളച്ചിട്ട് ഞങ്ങൾ വെള്ളം കണ്ടെത്തുന്നതാ. പറഞ്ഞു തീരുമ്പോഴേക്ക് കണ്ണിലെ കണ്ണുനീര് വറ്റിപ്പോയി. ഏത് വികാസ് കൊണ്ട് കളക്കും, എങ്ങനെ കളക്കും മോനെ? ഈ ദുനിയാവ് മുഴുവനും നിന്റേതാണെന്ന് സങ്കല്പിച്ചോ, ഒരു തുള്ളി കണ്ണുനീര് നിർമ്മിക്കാൻ കഴിയില്ല, സൃഷ്ടിക്കാൻ കഴിയില്ല, നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കാൻ കഴിയില്ല. അതേപോലെ നിന്റെ വായിൽ ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ഉമിനീരുണ്ടല്ലോ, ഉമിനീരില്ലെങ്കിലോ മോനെ നിന്റെ ഭക്ഷണത്തിന്റെ രുചി അറിയില്ല, കഴിക്കുന്ന ഭക്ഷണം ദഹിക്കില്ല, നിന്റെ നാവ് ചലിക്കുകയില്ല. എന്തൊരു വാചാലനാണ്, എന്തൊരു ശബ്ദമാണ്, എന്തൊരു സംസാരമാണ് എന്നൊക്കെ പറയാറില്ലേ? എത്ര വലിയ നാവ് നിനക്കുണ്ടെങ്കിലും വാചാലതയുണ്ടെങ്കിലും നിനക്കൊരക്ഷരം മിണ്ടണമെങ്കിൽ, ഒരക്ഷരം ഉരിയാടണമെങ്കിൽ, വാ തുറക്കണമെങ്കിലോ നിന്റെ നാവിനകത്ത് ഉമിനീര് വേണം മോനെ. ഈ ഉമിനീരങ്ങ് വറ്റിപ്പോയാൽ ആരാ നിനക്ക് ഉമിനീര് നൽകുന്നത്? ഇല്ല, സാധ്യമല്ല. ഈ ദുനിയാവ് മുഴുവനും നിന്റേതാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടീമിനീര് നിർമ്മിക്കാൻ കഴിയില്ല. സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സുബ്ഹാനല്ലാ പറയാൻ പറയുമ്പോ, ഒരു അൽഹംദുലില്ലാ പറയാൻ പറയുമ്പോ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ പറയുമ്പോ, സൃഷ്ടിച്ച റബ്ബിന്റെ വചനമാകുന്ന കലാം എന്ന് വായിക്കാൻ പറയുമ്പോ, എന്തെങ്കിലും നല്ലത് പറയാൻ പറയുമ്പോ, ആവശ്യമില്ലാത്തത് പറയരുത്, തെറി പറയരുത്, ചീത്ത പറയരുത്, കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്, അശ്ലീലങ്ങൾ പറയരുത്, തോന്നിവാസങ്ങൾ പറയരുത്, സംസാരം അധികരിപ്പിക്കരുത്, പെങ്ങളെ നിന്റെ സംസാരം അധികരിപ്പിക്കരുത് എന്നൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പറയുമ്പോ, സംസാരിച്ചാൽ എന്താ, ചീത്ത പറഞ്ഞാൽ എന്താ, കളവ് പറഞ്ഞാൽ എന്താ, കുറ്റം പറഞ്ഞാൽ എന്താ ചിന്തിക്കുന്നവരില്ലേ? ഈ ഉമിനീരങ്ങ് വറ്റിപ്പോയാൽ ഇല്ല ഇല്ല, ലോകത്തിന് സാധ്യമല്ല. അത്രയും വിലപിടിപ്പുള്ള വസ്തുവാണ് നിന്റെ ഈ ശരീരവും ഈ ശരീരത്തിലെ ആരോഗ്യവും മോനെ. അത്ര വിലപിടിപ്പുള്ളൊരു സാധനം ഈ ഭൂമിയിൽ വേറെയില്ല. ഈ ആരോഗ്യമുള്ള ശരീരം നിലനിൽക്കണമെങ്കിൽ, ഈ കിഡ്നി പ്രവർത്തിക്കണമെങ്കിൽ, ഈ ഹാർട്ട് പ്രമിടിക്കണമെങ്കിൽ, നിന്റെ കണ്ണിന് കാഴ്ച വേണമെങ്കിൽ, നാവിന് സംസാര ശേഷി വേണമെങ്കിൽ, നിന്റെ കൈകാലുകൾ ചലിക്കണമെങ്കിൽ, നിന്റെ ശരീരത്തിൽ ബ്ലഡുകൾ ഇങ്ങനെ സർക്കുലേഷൻ ചെയ്യണമെങ്കിൽ, ബ്ലഡ് ഓടണമെങ്കിൽ, നിന്റെ ശരീരത്തിന് ചൂട് വേണമെങ്കിൽ, നിന്റെ ശരീരം പ്രതിരോധിക്കണമെങ്കിൽ മോനെ മറന്നു പോകല്ല, ചിന്തിക്കാതിരിക്കല്ല. നിന്റെ ശരീരത്തിൽ ഒരു ക്യാമറയിലും പതിയാത്ത, ഒരു എക്സറയിലും തെളിയാത്ത, ഒരു സ്കാൻ ചെയ്താലും കിട്ടാത്ത, ഒരു പരിശോധനയിലും കിട്ടാത്ത ആത്മാവ് എന്ന് പറഞ്ഞൊരു സാധനം നിന്റെ ശരീരത്തിലുണ്ട്. ഈ ആത്മാവ് ഇല്ലെങ്കിലോ ഈ കണ്ണെന്തിനാ, ഈ കിഡ്നി എന്തിനാ, ഈ ഹാർട്ട് എന്തിനാ, ഈ കൈകൾ എന്തിനാ, ഈ ശരീരം എന്തിനാ? വേണ്ട വേണ്ട. അതാ ഒന്നോ രണ്ടോ കൊല്ലം ജിമ്മിന് പോയിട്ട് നിന്റെ മസിൽ നല്ല പവറാ, ശരീരം നല്ല ഫിറ്റാ, ആരോടും എന്തിനും നിനക്ക് കഴിവുണ്ട്. ആരെയും നേരിടാൻ, ആരെയും ഒതുക്കിക്കളയാൻ, ആരെയും പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന ഹുങ്കാരത്തോടുകൂടി നിൽക്കുന്ന മുസ്ലിമേ, നിന്റെ ശരീരത്തില് ക്യാമറയിൽ പതിയാത്ത, സ്കാനിങ്ങിൽ കിട്ടാത്ത, എക്സ്റേയിൽ കിട്ടാത്ത, ഒരിക്കലും ലാബിൽ വെച്ച് പരിശോധിച്ചാലറിയാത്ത ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ശരീരത്തിൽ പ്രവഹിക്കുമ്പോൾ മാത്രമാ നിന്റെ കിഡ്നികൾ പ്രവർത്തിക്കുന്നത്, നിന്റെ ഹാർട്ടുകൾ പ്രവർത്തിക്കുന്നത്, നിന്റെ കണ്ണുകൾ പ്രവർത്തിക്കുന്നത്, നിന്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്, നിന്റെ ബ്ലഡുകൾ സർക്കുലേഷൻ നടത്തുന്നത്. ഇല്ലയോ മോനെ, സത്യമല്ല മോനെ. ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇത് അഭിപ്രായമുണ്ടോ? നിരീശ്വരവാദികൾക്ക് തർക്കമുണ്ടോ? യുക്തിവാദികൾക്ക് തർക്കമുണ്ടോ? ഇതരമതത്തിൽപ്പെട്ടവർക്ക് തർക്കമുണ്ടോ? ഇല്ല ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ആത്മാവ് ശരീരത്തിൽ ഇങ്ങനെ വേണം. എന്നാ പിന്നെ ആത്മാവിനെ കാണാൻ പറ്റില്ല. അത് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒന്ന് കീഴടക്കാൻ പറ്റുമോ? ഇല്ല. പിടിച്ചു വെക്കാൻ പറ്റില്ല. ഖുർആൻ അന്നും ഇന്നും വെല്ലുവിളിക്കുന്നു, പിടിച്ചു വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഈ ആത്മാവിനെ കുറഞ്ഞ സമയത്തേക്കൊന്ന് പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നവരാണ്. നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലല്ല. നിങ്ങൾക്കൊന്നിനും കഴിയില്ല. ഒരു സ്വാധീനവും നിങ്ങൾക്കില്ല, ഒരു ശക്തിയുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഈ ആത്മാവിനൊന്ന് മടക്കി വിളിച്ചോളൂ, കുറഞ്ഞ സമയത്തേക്ക്. സാധ്യമല്ല. आत्माविल्लेंगिल शरीरम ओन्निनुम कोल्लिल्ल मरक्करुत शरीरत्तिनाणो विल आत्माविनाणो शरीरत्तिनाणो विल आत्माविनाणो ആത്മാവിനാണ് വിലയുള്ളത് ശരീരത്തേക്കാൾ ശരീരത്തിനാണ് വിലയുള്ളത് ശരീരത്തിലുള്ള വസ്ത്രത്തേക്കാൾ വസ്ത്രത്തേക്കാൾ ശരീരത്തിന് എത്ര കണ്ട് വിലയുണ്ട് അതിനോട് സമാനമായി ഈ ശരീരത്തേക്കാൾ ശരീരത്തിലുള്ള ആത്മാവിന് വിലയുണ്ട് എന്നാൽ ഈ ശരീരത്തിന് നമ്മൾ ആഹാരങ്ങൾ നൽകണം ഭക്ഷണം നൽകണം പാനീയം നൽകണം എങ്കിൽ അതേപോലെ ഈ ആത്മാവിനും ചില ഭക്ഷണം നൽകേണ്ടതുണ്ട് ആത്മാവിന് ആഹാരം നൽകേണ്ടതുണ്ട് ആത്മാവിനെ പോഷിപ്പിക്കേണ്ടതുണ്ട് ആത്മാവിനെ നമ്മൾ തെളിയിക്കേണ്ടതുണ്ട് ആത്മാവിന് നൽകുന്ന ഭക്ഷണമാണ് അല്ലാഹുവിന്റെ ദിക്റുല്ലാഹ് അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലാഹുവിനെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനാണ് മോനെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ കാതിൽ ആദ്യം കേൾപ്പിക്കേണ്ടത് ആത്മാവിന്റെ ഭക്ഷണമാണ് ആത്മാവിന്റെ ഭക്ഷണം അതിനു നൽകണം അത് ആദ്യമേ നൽകണം എങ്കിലേ ഈ ആത്മാവിന് അല്ലാഹുവിനെ കുറിച്ച് ചിന്തയുണ്ടാവോ അല്ലാഹുവിനെ കുറിച്ച് സ്മരണയുണ്ടാവോ മോനെ അതുകൊണ്ട് ആത്മാവിന് ചിന്ത വരുത്തുന്നത് ആത്മാവിനെ പോഷിപ്പിക്കുന്നത് ആത്മാവിനെ വളർത്തുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാണ് അതിന് ഉതകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണേ അത് കേൾക്കാതിരുന്നാൽ ഒരാൾ നിറഞ്ഞ പണ്ഡിതനാണ് നല്ലപോലെ വിവരമുള്ളവനാണ് പക്ഷേ എന്നാലും അവൻ കേൾക്കണം അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കണം മുത്തുനബിയുടെ ഹദീസുകൾ കേൾക്കണം റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ കേൾക്കണം അത് കേൾക്കുമ്പോൾ മാത്രമാണ് ഈ ആത്മാവിന് വളർച്ച കിട്ടുന്നത് ആത്മാവ് ശോഭിക്കുന്നത് അതിനുതകുന്ന കാര്യങ്ങളാണ് ഈ ദുനിയാവിലെപ്പോഴും നമ്മൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എല്ലായ്പ്പോഴും ഈ ഒരു ചിന്ത നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നാം പലതും ചെയ്തു പോകുന്നത് പല കാര്യങ്ങളും മറന്നു പോകുന്നത് എത്ര വഅദ് കേട്ടാലും നമുക്ക് മാറ്റമില്ലല്ലോ എത്ര പ്രഭാഷണങ്ങൾ കേട്ടാലും നമുക്ക് മാറ്റമില്ലല്ലോ എന്റെ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുന്നതിനെ കുറിച്ച് ഓർക്കാത്തത് കൊണ്ടാണ് മുസ്ലിമേ നിങ്ങൾക്കറിയുമോ മഹാനായ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാനി നബ്ബറല്ലാഹു മർകദ വലിയ മഹാനല്ലേ ആത്മജ്ഞാനികൾ എപ്പോഴും ആത്മാവിനെ സ്ഫുടം ചെയ്യുന്നവരും ആത്മാവിനെ വളർത്തുന്നവരും അതിനാവശ്യമായത് ചിന്തിക്കുന്നവരുമാണ് ആത്മജ്ഞാനികള് മഹാനായ കക്കിടിപ്പുറം അവിടുന്ന് കക്കിടിപ്പുറം ബഹുമാൻ അത് എന്ന് പറയ എടപ്പാളടുത്തല്ലേ ആ കക്കിടിപ്പുറം തന്റെ വീട്ടിൽ നിന്ന് തന്റെ മുരീതന്മാരോടൊന്നിച്ച് പാടത്ത് വരമ്പത്തിൽ കൂടി അങ്ങ് പൊന്നാനിയിലേക്ക് നടന്നു പോവുകയോ നടന്നു പോകുമ്പോൾ തന്റെ കൂടെ ഒരുപാട് മുരീദുകളുണ്ട് ഈ മുരീതന്മാരോടൊന്നിച്ചിങ്ങനെ നടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാനി നവ്വറല്ലാഹു മർകദാ പഴയ കാലത്ത് പാടത്ത് ഞങ്ങളുടെ നാട്ടിൽ പാടമെന്ന് പറയും ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല വയല് ആ വയലത്ത് വയലിന്റെ അരി വരമ്പത്തുകൂടി ഇങ്ങനെ ചുറ്റുഭാഗത്തും നെല്ലുകൾ കൃഷി ചെയ്തിരിക്കുന്ന പാടത്ത് വരമ്പത്തുകൂടി നടന്നു പോകുമ്പോ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു മഗ്രിബിന്റെ സമയത്ത് തവളകൾ കരയുന്നത് നിങ്ങൾ കേൾക്കലില്ലേ അല്ലാ അല്ലാ ആ തവളകളൊക്കെ ഇന്ന് എവിടെ പോയി പഴയകാലത്ത് പാടത്ത് വരമ്പത്തിൽ കൂടി 5 മണി 6 മണിക്ക് ശേഷം ഇങ്ങനെ നടക്കുമ്പോ എന്തൊരു ശബ്ദങ്ങളാ പക്ഷേ ഇന്ന് ആ തവളകളെ കാണാനില്ല മഴ അല്പമൊന്ന് വൈകിയാൽ കിണറുകളിൽ നിന്ന് കുളങ്ങളിൽ നിന്ന് തവള ശബ്ദിക്കുന്നത് കേൾക്കാറുണ്ടായിരുന്നു. മക്കളെ, ആ തവളകൾ ഇന്ന് എവിടെ പോയി? നമ്മുടെ നാട്ടിലെ ചേരകൾ ഇന്ന് എവിടെ പോയി? പാമ്പുകളും തേളുകളും ചേരകളും തവളകളുമൊക്കെ ഈ മനുഷ്യവംശത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിരുന്നു, ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിരുന്നു. സുബ്ഹാനല്ലാഹ്, വൈകുന്നേര സമയത്ത് ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് തവളകൾ കരയുന്നതിന്റെ ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് ആത്മജ്ഞാനികൾ പറഞ്ഞു. പടച്ച റബ്ബിന് തസ്ബീഹ് ചൊല്ലുകയാ, മഴയെ ചോദിക്കുകയാ, മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇതാ മഴ ചോദിക്കുകയാ. അതേ, വഇമ്മിൻ ശൈഇൻ ഇല്ലാ വയുസബ്ബിഹു ബിഹംദിഹി, പടച്ച റബ്ബിനെ പുകഴ്ത്തിയിട്ട് തസ്ബീഹ് ചൊല്ലാത്ത വസ്തുക്കളില്ല, തസ്ബീഹ് ചൊല്ലാത്ത ജീവികളില്ല, തസ്ബീഹ് ചൊല്ലാത്ത വസ്തുക്കളില്ല. പ്രിയപ്പെട്ട പെങ്ങളെ, ഇടയ്ക്ക് ഞാനൊന്ന് കയറി പറഞ്ഞോട്ടെ, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ. നിന്റെ വീട്ടിൽ അതാ ഒരു അതിഥി വരുമ്പോ അല്ലാ, പഴയകാലത്തെ ഉമ്മമാര് എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ആഖിറത്തിലേക്ക് സമ്പാദിച്ചിരുന്നത്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പുണ്യം, പാത്രങ്ങൾ കഴുകുന്ന പുണ്യം, വസ്ത്രങ്ങൾ കഴുകുന്ന പുണ്യം. ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ആത്മാർത്ഥമായി ചോദിക്കുന്നു, അല്ലാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോൾ, മടങ്ങി പോകുമ്പോൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിട്ടുന്നതിന് വേണ്ടി, സ്വർഗ്ഗം സമ്പാദിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബിന്റെ അടുത്ത് നന്മയും തിന്മയും തൂക്കപ്പെടുന്ന സമയത്ത് റബ്ബിന്റെ അടുത്ത് പ്രതീക്ഷയുള്ള ഒരു അമലായിട്ട് എന്താ നിനക്ക് കാണിക്കാനുള്ളത്? എന്താ നിന്റെ റബ്ബിന്റെ അടുത്ത് നിനക്ക് എടുത്തു പറയാനുള്ളത്? നിന്റെ ഉമ്മയും ഉമ്മുമ്മയും ഉമ്മാന്റെ ഉമ്മയും നിന്റെ പൂർവീകരായ നമ്മുടെ സഹോദരിമാർ, അവർക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ പറയാനുണ്ടായിരുന്നു. 8ഉം 10ഉം കുട്ടികളെ പ്രസവിച്ചത് പറയാനുണ്ടായിരുന്നു, ഗർഭം ധരിച്ചത് പറയാനുണ്ടായിരുന്നു, മലയൂട്ടി വളർത്തിയത് പറയാനുണ്ടായിരുന്നു, ഭർത്താക്കന്മാർ ഹിദ്മ ചെയ്തത് പറയാനുണ്ടായിരുന്നു, പാത്രങ്ങൾ കഴുകിയത് പറയാനുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നു, ഉമ്മമാർക്ക് ഗർഭം ധരിച്ചത് പറയാനുണ്ടോ? 1 or 2 ഗർഭമാ, അത് തന്നെ വല്ലാതെ സുഖലോലുപതയോടുകൂടെയാ. എന്റെയും നിന്റെയും ഉമ്മയൊക്കെ പ്രസവിച്ചതും ഗർഭം ധരിച്ചതും അറിയുമോ? അല്ലാ, ഒരു കാറ്റ് തട്ടുന്ന റൂം അവർക്കുണ്ടായിരുന്നില്ല, ഫാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇടുങ്ങിയ റൂമില് ചൂട് സഹിച്ചുകൊണ്ട് ഗർഭം ധരിച്ച ഉമ്മമാർ അങ്ങകലെയുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നടത്തിയിരുന്ന ഉമ്മമാർ, അരിയിടിക്കുകയും പൊടിക്കുകയും ചെയ്തിരുന്ന ഉമ്മമാർ, അതേ മല്ലിയും മുളകും അടിപതാ ശരിക്ക് ഇടിച്ചിരുന്ന പൊടിച്ചിരുന്ന ഉമ്മമാർ, ഭർത്താക്കന്മാരെ കുഞ്ഞുങ്ങളുടെ അതുപോലെ കുട്ടികളുടെയൊക്കെ വസ്ത്രങ്ങളൊക്കെ പ്രയാസപ്പെട്ട് കഴുകി വൃത്തിയാക്കിയിരുന്ന ഉമ്മമാർ, പാത്രങ്ങൾ കഴുകിയിരുന്ന ഉമ്മമാർ. ഒരു കല്യാണമോ വീട്ടിലെന്തെങ്കിലും സൽക്കാരമോ ഒരു ഉസ്താദിന് ഭക്ഷണമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാകുമ്പോൾ ആ വീട്ടിലെ ഉമ്മമാർ എത്ര ത്യാഗമാ സഹിച്ചിരുന്നത്. ഇന്നല്ലാ, എന്ത് ത്യാഗമാ നിനക്ക് റബ്ബിനോട് പറയാനുള്ളത്? പ്രസവിച്ചത് പറയാനില്ല, സിസേറിയനാണ്. അല്ലാ, തിരുമ്പിയത് പറയാനില്ല, മെഷീനുകളാണ്. അടിച്ചതും പൊടിച്ചതും പറയാനില്ല, മെഷീനുകളാണ്. നീ എന്ത് സേവനമാ പെങ്ങളെ ചെയ്യുന്നത്? റബ്ബിലേക്ക് എന്താ ചെയ്യുന്നത്? ഒരു പാത്രം കഴുകിയത് പറയാനുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇവിടത്തെ കുറിച്ച് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 10 ആളുകൾ കൂടിയാല് ഭക്ഷണങ്ങളൊക്കെ കാറ്റഗറി ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരികയാണ്. അത് കൊടുക്കാനുള്ള പ്ലേറ്റുകളും വാങ്ങിക്കൊണ്ടുവരികയാണ്. പ്ലേറ്റ് കഴുകുന്ന കാര്യമില്ല, ഗ്ലാസ് കഴുകുന്ന പണിയില്ല. അല്ലാ, ആഖിറമുണ്ടെന്ന് പഠിപ്പിച്ച മുത്തുനബി, അള്ളയുണ്ടെന്ന് പഠിപ്പിച്ച മുത്തുനബി. അതേ, ഈ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്തുനബി പറയുകയാണ്, മോളെ, നീ രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നിന്റെ വീട്ടിലുള്ള പാത്രം പാത്രങ്ങളുണ്ടല്ലോ, ഒട്ടുമിക്ക സഹോദരിമാരും പാത്രങ്ങളൊക്കെ ആ ബേസിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് കാലത്ത് കഴുകല. ആ പാത്രം നിന്നെ ശപിക്കുന്നതാ, നിനക്കെതിരെ പ്രാർത്ഥിക്കുന്നതാ. പാത്രങ്ങൾ കഴുകാതെ വീട്ടിൽ കിടന്നുറങ്ങരുത്, ആ വീട്ടിന് ശാപമുണ്ടാകുന്നതാ. ദാരിദ്ര്യം വിട്ടുമാറുന്നതല്ല, അല്ലലുകളും മലട്ടലുകളും തീരുന്നതല്ല, കഷ്ടപ്പാടുകൾ വിട്ടുമാറുന്നതല്ല. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. ആ പാത്രങ്ങളൊക്കെ, ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ ഹബീബ് പഠിപ്പിക്കുകയാണ്. ആ പാത്രങ്ങൾ പറയുന്നതാണ്, ആഴ്ത്തക്കില്ല. അല്ലാഹ് നിന്നെ മോചിപ്പിക്കട്ടെ. ഇഴജന്തുക്കളും പല്ലികളും അതുപോലത്തെ സൂക്ഷ്മജീവികള് എന്റെ അടുത്ത് വന്ന് എന്നിൽ അഴുക്കാക്കിയിട്ട്, ആ അഴുക്കാക്കി വൃത്തികേടാക്കിയിട്ട് എന്നെ ശല്യം ചെയ്യുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ഉമ്മ, നിന്നെ റബ്ബ് രക്ഷപ്പെടുത്തട്ടെ. ഈ പാത്രങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, പാത്രങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, പാത്രങ്ങൾ ദുആ ചെയ്യുന്നുണ്ടെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. എല്ലാ ജീവജാലങ്ങളും എല്ലാ ഇഴജന്തുക്കളും വലിയ ഗുണം ഈ മനുഷ്യ സമൂഹത്തിന് ചെയ്യുന്നുണ്ട്. അവരെ എല്ലാം ഇന്ന് മക്കളെ തവള പിടിയന്മാര് തവളയെ പിടിച്ചു കൊണ്ടുപോയപ്പോ, ചേരയെ പിടിക്കുന്നവര് ചേരയെ പിടിച്ചു കൊണ്ടുപോയപ്പോ അവസാനത്തെ തവളയും നീ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാ ചെയ്തത്, അവസാനത്തെ ചേരയെയും നീ പിടിച്ചു കൊടുക്കുകയാ ചെയ്തത്. അരുത് സഹോദര, അരുത്. ഇവരൊക്കെ നമുക്ക് വേണ്ടതോ? ഇവരെ കൊണ്ട് ഒരുപാട് ഗുണം നമുക്കുണ്ടെന്ന് പറയാൻ ഒരാളും ഉണ്ടായില്ല. വംശനാശങ്ങൾ നേരിടുകയാണ്. അതുകൊണ്ട് തവളകൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മുൻപിലില്ല, നമുക്ക് മഴ ചോദിക്കാൻ തവളകളില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ ചേരകളില്ല. ഈ ഭൂമിയിൽ നിന്ന് മഴ പെയ്യുന്ന സമയത്ത് ഉയർന്നു പൊന്തുന്ന വിഷലിപ്തമായിരിക്കുന്ന വായുവിനെ അകത്താക്കാൻ പാമ്പുകളില്ല, അകത്താക്കാൻ തേളുകളില്ല, അകത്താക്കാൻ ചേരകളില്ല. അതുകൊണ്ട് തന്നെ ആ വിഷലിപ്തമായിരിക്കുന്ന വായുകളൊക്കെ നമ്മുടെ മക്കൾ ശ്വസിക്കുമ്പോ, നമ്മുടെ മക്കൾ പിറന്നു വീഴുമ്പോൾ തന്നെ വലിയ ക്യാൻസർ രോഗികളായി തീരുന്നു, മാരക രോഗങ്ങൾ കടിമപ്പെടുന്നു, പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരുന്നു, മാരക രോഗങ്ങൾ കടിമപ്പെടുന്നു. മനുഷ്യൻ ചെയ്തു വച്ചിരിക്കുന്ന ദുൽമാണെന്ന് ഈ ഖുർആനിലില്ലയോ? ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ആളുകൾ വന്ന് ചേരയെയും പാതവളയെയും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ചെയ്യരുതനിയാ ചെയ്യരുത്, കൊല്ലരുതനിയാ കൊല്ലരുത് എന്ന് പറയോ? ആളുകൾ ഉണ്ടായില്ല. അതുകൊണ്ട് അതിന്റെ തിക്തഫലങ്ങളൊക്കെ നാം ഇന്ന് അനുഭവിക്കുകയാണ്. ഇരിക്കട്ടെ മഹാനായ കക്കിടിപ്പുറം ഈ പാടത്ത് വരമ്പത്തൂടി ഇങ്ങനെ പോകുമ്പോ ഒരു തവളയെ ഒരു പാമ്പ് ഇങ്ങനെ പിടിച്ച് വിഴുങ്ങുകയാണ്. വിഴുങ്ങുന്നത് കണ്ടപ്പോ ഈ പാമ്പ് ഇങ്ങനെ, ഈ തവള ഇങ്ങനെ കരയുന്നുണ്ട്. തവളയുടെ കരച്ചില് കേട്ടപ്പോ തവള ഇങ്ങനെ ഈ പാമ്പിന്റെ സർപ്പത്തിന്റെ വായിൽ ഇങ്ങനെ കിടന്ന് കരയാണ്. ഒരു പ്രത്യേകമായ ഒരു ശബ്ദമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് അത് അറിയില്ലേ? പാമ്പ് തവളെ പിടിച്ച കരയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതോ യാതൊരു പ്രതികരണവും അറിയോ? ആ ആ എന്നാ ഇപ്പൊ ഒക്കെ ഉദാഹരണം ഒന്നും അറിയില്ല, ഒക്കെ ലേറ്റസ്റ്റ് ഉദാഹരണങ്ങൾ പറയും. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ വിഷയന്മാരോട് പറയുന്നില്ല. അപ്പൊ ഈ പാമ്പ് പിടിച്ചിട്ടുണ്ടാകുക ഈ തവളയുടെ കരകില അമർത്തിങ്ങനെ പിടിച്ചിട്ടുണ്ടാകും. അപ്പൊ അത് ഇറക്കാൻ വേണ്ടി കുറച്ചൊന്ന് ലൂസാക്കുമ്പോ ഒന്ന് കരയും, അപ്പൊ കുറച്ച് വീണ്ടും ഇറങ്ങി, വീണ്ടും ഒന്ന് ലൂസാക്കി വീണ്ടും കരയും. ഒരു പ്രത്യേക മോഡലാകെ കണ്ടുപഠിക്കണ്ടേ. അപ്പൊ ഈ കരച്ചില് കേട്ടപ്പോ മഹാനായ കക്കിടിപ്പുറം ചോദിച്ചു കൂടെയുള്ളവരോട്, നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ചോദിച്ചു. ഞങ്ങൾക്ക് എന്ത് മനസ്സിലായാലും ഒരു തവളയെ ഒരു പാമ്പ് പിടിച്ചു അല്ലാന്ന് മനസ്സിലാകാൻ അതിന്റെ അപ്പുറം. കക്കിടിപ്പുറം പറഞ്ഞു മക്കളെ ഒരുപാട് ചിന്തിക്കാനുണ്ടവിടെ. ഇതാ നിങ്ങൾ ചിന്തിച്ചോ, ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും വലിയൊരു സന്തോഷവും ഏറ്റവും വലിയൊരു ദുഃഖവും ഒരുമിച്ച് കൂടിയൊരു സമയമാണത്. അക്കിടിപ്പുറൽ ചോദിച്ചു, ഈ സർപ്പം എന്തിനാ തന്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്? എന്തെങ്കിലും ഒരു ആഹാരം കിട്ടുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിറങ്ങിയതാണ്. ഈ സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം ആഹാരം കിട്ടിയതിൽ വലിയ സന്തോഷമാ. ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു തവളയെ കിട്ടിയല്ലോ, ഇന്നത്തെ ഇര കിട്ടി എന്ന സന്തോഷത്തിലാണ്. കക്കിടിപ്പുറം ചോദിച്ചു, ഈ തവള എന്തിനാ പുറത്തിറങ്ങിയത്? ഈ തവളക്ക് എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ്. അതേ സമയത്ത് ഈ തവള ഈ സർപ്പത്തിന്റെ വായിൽ പെട്ടതോടുകൂടി ഈ തവളയുടെ ജീവിതം ഇങ്ങനെ തീരുന്നത് കണ്ണിൽ കാണുകയാ. ഓരോ തവണയും ഇതിങ്ങനെ ലൂസാക്കുന്നതനുസരിച്ച് ഈ സർപ്പത്തിന്റെ വായിലേക്ക് തവള ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ്. നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഈ തവളയുടെ ആയുസ് തീരുകയാ. ഇതീ തവള കണ്ണിൽ കാണുകയാ. കക്കിടിപ്പുറം ചോദിക്കുന്നു തന്റെ മുരീദുകളോട്, ഓ ബുദ്ധിയുള്ളവരെ, ഭക്ഷണം കിട്ടാനല്ലേ ഈ തവള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്, മാളത്തിൽ നിന്നിറങ്ങിയത്? അതേ, ഈ തവള ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണം കൊണ്ടുപോയി ഈ തവളന്റെ വായിലങ്ങ് വായി കണ്ണിനു നേരെ കാണിച്ചു കൊടുത്ത ഈ സമയത്ത് തവള ആ ഭക്ഷണം കാണുമോ? ഇല്ല ഇല്ല. ആ ഭക്ഷണത്തിന്റെ അരികിലേക്ക് തവള ചിന്തിക്കുമോ? വേണ്ട. ഈ തവള ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൊണ്ടുപോയി ഈ തവളന്റെ വായിന് നേരെ വെച്ചു കൊടുത്താൽ തവള അത് കഴിക്കുമോ? ഇല്ല, വേണ്ട. തവളന്റെ വായിലേക്ക് ഭക്ഷണം ഇട്ടുകൊടുത്താല് ആ സമയത്ത് തവള അത് ഇറക്കുമോ? ഇല്ല ഇല്ല. ഈ തവള ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതിന്റെ എതിരിൽ ഇങ്ങത്തെ ഒരു ഇണൊരു പെൺ തവളയെ കൊണ്ടുപോയി അതിന്റെ നേരെ അങ്ങ് വെച്ചു കൊടുത്ത ആ ഇണത്തവളയെ ആ തവള ആകർഷിക്കുമോ? തവളയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും താല്പര്യപ്പെടുന്ന അതിന്റെ ഇണയെ കണ്ട ആ ഇണയിലെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് തവള അടുക്കുമോ? ഇല്ല ഇല്ല. എന്തേ, ഈ തവളന്റെ ആയുസ് ഇങ്ങനെ തീരുന്നത് കാണുകയാണ്. ഈ ആയുസ് തീരുന്നത് കണ്ണിൽ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം തവളക്ക് വേണ്ട, ഇഷ്ടപ്പെട്ട ഇണയെ തവളക്ക് വേണ്ട. എന്നാൽ കക്കിടിപ്പുറം പറയുന്നു, എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട്, മുസ്ലിം സഹോദരിമാരോട്, എന്നോട്, നിങ്ങളോട് നമ്മുടെ ആയുസുമൊക്കെ ഇതേപോലെ നിമിഷങ്ങളെ കൊണ്ട് തീരുന്നുണ്ട്. തവള കാണുന്നത് പോലെ നമുക്കെന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല? ഞാനും നിങ്ങളുമൊക്കെ ഒരു സർപ്പത്തിന്റെ വായിലാണ്, ഇതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തീർന്നുകൊണ്ടിരിക്കുന്നത് കണ്ണിൽ കണ്ടാൽ ഈ രസങ്ങളൊന്നും രസങ്ങളല്ല, ഈ സുഖങ്ങളൊന്നും സുഖങ്ങളല്ല, ഈ സൗന്ദര്യം സൗന്ദര്യമല്ല, ഈ സൗകര്യം സൗകര്യങ്ങളല്ല. അത് ചിന്തിച്ചവരാണ്, ഓർത്തവരാണ് മോർവി മഹാന്മാര് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതം അങ്ങ് തീർന്നു കഴിഞ്ഞാൽ കണക്കാക്കപ്പെട്ട സമയമുണ്ടല്ലോ. ഈ കണക്കാക്കപ്പെട്ട സമയം വരുമ്പോ ഓരോ ശരീരത്തെയും തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തില് 4 മാസം പ്രായമാകുമ്പോ ഹബീബ് പഠിപ്പിച്ചു, ഒരു പുരുഷന്റെ ബീജത്തിന്റെ ഒരു കെണികയും സ്ത്രീയുടെ അണ്ടത്തിന്റെ ഒരു കെണികയും 23 ക്രോമസോമുകൾ കൂട്ടിച്ചേർത്തിട്ട് മനുഷ്യനെ എവിടെയാണോ മറവ് ചെയ്യാൻ പോകുന്നത് അവിടെ നിന്ന് ഒരു തരി മൺതരി എടുക്കുന്നു. 3 കൂടി കൂട്ടിഘടിപ്പിച്ചിട്ട് ഒരു ഗർഭാശയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു. ഈ പള്ളിക്കാട്ടിലാണ് നിങ്ങൾ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടുന്നാണ് ഒരു തരി മണ്ണെടുത്തിട്ടുള്ളത്. ഈ പാവപ്പെട്ട എന്നെ എവിടുന്നാണാവോ റബ്ബ് മറവ് ചെയ്യാൻ തീരുമാനിച്ചത്, അവിടെ നിന്നൊരു തരി മൺതരി എടുക്കുന്നതാ. നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു മൺതരി എടുത്തിട്ട് ആ മൺതരിയും തന്റെ പിതാവിന്റെ ബീജാണ്ടവും ബീജവും ഭാര്യയുടെ അണ്ടവും കൂട്ടിച്ചേർത്തിട്ട് ഒരു വായു ഗുളികയെ പോലെ ഗർഭാശയത്തിൽ പടച്ചറബ് സൂക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ നിന്ന് ലോകത്തിന് തർക്കമില്ല. അതേ ഭ്രൂണത്തിന്റെ വളർച്ചയെ കുറിച്ച് സയൻസ് വാചാലമായിട്ട് പറയുന്നു, 9 ഘട്ടങ്ങളെയും സമ്മതിക്കുന്നു. എക്സിബിഷനിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, ഭ്രൂണത്തിന് 1-ാം മാസം എത്തുമ്പോഴുള്ള വലിപ്പം, 2 മാസം തികയുമ്പോൾ ഉള്ള വലിപ്പം, 3 മാസം തികയുമ്പോൾ ഉള്ള രൂപം, 4 മാസം തികയുമ്പോൾ ഉള്ള രൂപം, 5-ാം മാസത്തിലുള്ളൊരു ആകൃതി, ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഹബീബായ മുത്തുനബി പഠിപ്പിക്കുന്നു, ഈ ഭ്രൂണം ക്രമേണ ക്രമേണ ഇങ്ങനെ വളരുകയാണ്. അറിയുമല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ തവള പുട്ടൽ എന്ന് പറഞ്ഞ ചെറിയൊരു സാധനമുണ്ട്. തവളക്ക് കുഞ്ഞുങ്ങൾ പിറക്കുന്നത് കണ്ടിട്ടുണ്ടോ? വളരെ ചെറിയ ഒരു അണുപോലെയാ അതിങ്ങനെ വികസിച്ച് വികസിച്ചിട്ട് വരാറുള്ളതാണ്. അതേപോലെ ഈ ഭ്രൂണമിങ് വളർന്നിട്ട് ഏകദേശം ഒരു ക്യാപ്സ്യൂളിന്റെ വലിപ്പമെത്തിയോ 4 മാസം തികയുമ്പോൾ, 120 ദിവസം തികയുമ്പോൾ എന്റെയും നിന്റെയും ഭ്രൂണത്തിനൊരു ക്യാപ്സൂളിന്റെ വലിപ്പമാണ്. ആ ക്യാപ്സൂളിന്റെ വലിപ്പമെത്തുമ്പോൾ ഈ ഗർഭാശയത്തിന്റെ ഡ്യൂട്ടിയുള്ളൊരു മലക്കിനെ അള്ള വിട്ടയക്കുന്നു. ആ മലക്കാണ് ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നത്. അതുവരെ ആത്മാവില്ല. 4 മാസം എത്തുമ്പോൾ ഈ ഭ്രൂണത്തിലേക്ക് ആത്മാവിനെ അങ്ങ് സന്നിവേശിപ്പിക്കുകയാണ്. അതിനു വേണ്ടി വരുന്നതോ ഒരു മലക്കാ. മലക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു പർവ്വതത്തിന്റെ വലിപ്പമുണ്ടെന്ന് തോന്നണ്ട, ആനയുടെ വലിപ്പമുണ്ടെന്ന് തോന്നണ്ട. വളരെ ചെറിയ ചെറിയ മലക്കുകളുണ്ട്, സൂക്ഷ്മജീവികളെ വലിപ്പമുള്ള മലക്കുകളുണ്ട്, വലിയ ജാനബാഹുവായ മലക്കുകളുണ്ട്, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തട്ടി നിൽക്കുന്ന മലക്കുകളുണ്ട്. അതേ സമയത്തിന് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത മലക്കുകളുമുണ്ട്. മലക്കുകൾ വല്ലാത്തൊരു ലോകമാണ്. മോനെ, ഇതൊക്കെ വിശ്വസിക്കുന്നവന്റെ പേരല്ലേ മുസ്ലിമേ, വിശ്വസിക്കുന്നവനല്ലേ മുഅ്മിനെന്ന് പറയാൻ പറ്റൂ. മലക്കുകളെ പറ്റി വിശ്വസിക്കണ്ടേ? മലക്കുകൾ എങ്ങനെയാണെന്ന് വിശ്വസിക്കണ്ടേ? ആ മലായികത്തിൽപ്പെട്ട ഒരു മലക്ക് ഈ ആത്മാവെന്ന് സന്നിവേശിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആത്മാവിന്റെ രൂപങ്ങളും ഭാവങ്ങളും നിങ്ങൾക്കറിയുമോ? ആത്മാവ് മണ്ണ് കൊണ്ടല്ല, ആത്മാവ് പ്രകാശം കൊണ്ടല്ലേ, ആത്മാവിനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചത് തീ കൊണ്ടല്ലേ. ആത്മാവിന് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് ഈ രസം എന്ന് പറയുന്ന വസ്തുവിനോടാണ്, മെർക്കുറിയോടാണ്. അതേ അശ്ബഉ ശൈഇൻ ബിസ്ബഖി, മെർക്കുറിയോട് സമാനമാണ് മനുഷ്യന്റെ ആത്മാവ്. മെർക്കുറി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് പിടിക്കാൻ കഴിയില്ല, പിടിക്കാൻ കിട്ടുകയില്ല, വല്ലാത്തൊരു സാധനമാണ്. ആ മെർക്കുറിയോട് സമാനമായ ഒരു ആത്മാവിനെ ഇതിലേക്കങ്ങ് സന്നിവേശിപ്പിക്കുകയാണ് അല്ലാ. അല്ലാ, ആത്മാവിന്റെ വലിപ്പം ഒരു തേനീച്ചയുടെ വലിപ്പമാണ്. അതേ, എന്റെ ശരീരത്തിലെ ആത്മാവിന് ഏകദേശം എന്റെ രൂപമാണ്, പക്ഷേ വലിപ്പം തേനീച്ചയുടേതാണ്. തേനീച്ച ചെറുതേനീച്ചയുടെ വലിപ്പമാണ്. ഈ വലിപ്പമുള്ള ആത്മാവിനെ അങ്ങ് സന്നിവേശിപ്പിക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ ആത്മാവ് ഈ ഭ്രൂണത്തിനകത്ത് എത്ര കാലം നിൽക്കണമെന്ന് ആ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതല്ലേ നിങ്ങൾ ഓർത്തു നോക്കൂ, നാം ഒരു മൊബൈലിലേക്ക് റീചാർജ് ചെയ്യുമ്പോൾ ആ റീചാർജിന്റെ വാല്യൂ എത്രയാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്ര ദിവസത്തേക്ക്, ഇത്ര മാസത്തേക്ക്, ഇത്ര വർഷത്തേക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയില്ല. നാം അത് മറന്നാലും കമ്പനി മറക്കുകയില്ല. അതേ 2017 മാർച്ച് മാസം 20-ാം തീയതി വരേക്കും വലിയുള്ള ഒരു റീചാർജ് കൂപ്പണാണ് കയറ്റിയതെങ്കിൽ ആ കൃത്യ സമയത്തത് കഴിഞ്ഞു പോയി. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അതിന് ടൈം കഴിഞ്ഞു പോയി. കമ്പ്യൂട്ടറിന് മറവിയില്ല. ഇതേപോലെ റബ്ബിന്റെ മലക്കുകളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ കൃത്യ സമയമാകുമ്പോ മലക്ക് കൊണ്ടുവച്ച സാധനം തിരിച്ചെടുക്കാൻ മലക്ക് തന്നെ വരുന്നതാ. പക്ഷേ ആത്മാവിനെ അങ്ങോട്ട് അന്വേഷിപ്പിച്ച സമയത്ത് വളരെ ചെറിയ ഭ്രൂണമാണ്. ഇന്ന് ആ ശരീരത്തിനൊത്തിരി വലിപ്പം കൂടിയിട്ടുണ്ട്. അതിന് കൊമ്പുകളും ചുള്ളികളും വെച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിനാൽ ആ ശരീരത്തിലുടനീളം പ്രവഹിക്കുന്ന ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ വരുന്നത് 500 മലക്കുകളാണ്. ഒന്നല്ല രണ്ടല്ല, 500 മലക്കുകളാ വരുന്നത്. 250 നിന്റെ വലത്തുകാലിന്റെ അരികിൽ നിൽക്കുന്നു, 250 നിന്റെ ഇടത്തുകാലിന്റെ അരികിൽ നിൽക്കുന്നു. നിന്നിട്ട് കാലിന്റെ ഭാഗത്ത് നിന്ന് ഇത് പതിയെ വലിക്കുകയോ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് ആ ശരീരത്തിന് അനുഭവപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുന്നത് നല്ലതാണ്. ഉപ്പമാര് മരിച്ചവര് കൂട്ടത്തിലുണ്ടാവും, ഉമ്മമാര് മരിച്ചവരുണ്ടാവും, അല്ല ഭർത്താവ് മരിച്ച ഭാര്യമാര് കൂട്ടത്തിലുണ്ടാവും, അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഭാര്യ മരിച്ച ഭർത്താക്കൾ ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ മരിച്ചവരൊക്കെ മരിച്ച സമയത്ത് അനുഭവിച്ചത് എന്താണെന്നറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ ഉപ്പ മരിച്ചുപോയി, മരിച്ചുപോയ എന്റെ ഉപ്പ അനുഭവിച്ചത് എന്താണെന്ന് എനിക്കറിയുമോ? നിങ്ങളെ ഉപ്പമാര് മരിച്ച സമയത്ത് അനുഭവിച്ചത് എന്താണെന്നറിയുമോ? മരിച്ചവരാരും ഇന്ന് വരെ തിരിച്ചു വരാത്തത് കൊണ്ട് വ്യക്തമായിട്ടറിയില്ല. എന്നാൽ ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട്. അത് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂല് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ? അതേ മറഞ്ഞ കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പേരിൽ ഇന്നക ലമജ്നൂൻ, നിനക്ക് ഭ്രാന്താണ് മുഹമ്മദേ. അതിനാണ് മക്കക്കാര് മുത്തുനബിയെ ഭ്രാന്തനെന്ന് വിളിച്ചത്. അതിനാണ് മക്കക്കാര് മുത്തുനബിയെ കല്ലെറിഞ്ഞത്. അതിനാണ് മക്കക്കാര് മുത്തുനബിയെ വേദനിപ്പിച്ചത്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് അത്ഭുതങ്ങൾ മുഴുവനും മുത്തുനബി കാണിച്ചു കൊടുത്തത്. ആഖിർസമാന മക്കളെ ചിന്തിക്കണം സഹോദരാ. നിങ്ങൾക്ക് ബോധമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കമുള്ള അബൂലഹബ് അടക്കമുള്ള ആളുകൾ ഹബീബായ മുത്തുനബിയെ കുറ്റപ്പെടുത്തിയതെന്തിനാ? ഹബീബിനെ ചീത്ത വിളിച്ചതെന്തിനാ? ഹബീബിനെ നാടുകടത്തിയതെന്തിനാ? ഹബീബിനെ വേദനിപ്പിച്ചതെന്തിനാ? നാടി പിള്ളേരെ കൊണ്ട് ഹബീബിനെ കല്ലെറിയിപ്പിച്ചതെന്തിനാ? ഇത്രമാത്രം വിജ്ഞാനത്തിന്റെ നിറകുടമാകുന്ന മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇന്നക ലമജ്നൂനിക്ക് ഭ്രാന്താ മുഹമ്മദ് എന്ന് പറഞ്ഞതെന്തിനാ? ഈ അത്ഭുതങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഭ്രാന്തൻ എന്ന് പറഞ്ഞതെന്തിനാ? മോനെ, നിസ്കരിക്കാൻ പറഞ്ഞത് കൊണ്ടല്ല, നോമ്പെടുക്കണമെന്ന് പഠിപ്പിച്ചത് കൊണ്ടല്ല, സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടല്ല, രുത് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടല്ലോ. ഞങ്ങൾക്ക് വ്യഭിചരിക്കാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്വീകരിക്കൂല. ഞങ്ങൾക്ക് കള്ളുകൂടി നിർത്താൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ മതത്തിലേക്ക് വരുന്നില്ല. ഒരാളും മുത്തുനബിയോട് പറഞ്ഞിട്ടില്ല. മറിച്ച് മുത്തുനബിയോട് അവർക്ക് എതിർപ്പുണ്ടായത് ഈ മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതാ. മുസ്ലിമേ കേൾക്കണോ? ഹബീബ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി, അവിടുത്തെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂലഹബിന് മുത്തുനബി കണ്ണിലെ കൃഷ്ണമണിയാണ്. എന്തൊരിഷ്ടമായിരുന്നു അബൂലഹബിന് മുത്തുനബിയോട് അതുകൊണ്ടല്ലേ അബൂലഹബിന്റെ മക്കളാകുന്ന ഉത്ബത്തും ഉതൈബത്തും ഈ രണ്ട് മക്കളാ റസൂലുള്ളാന്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചത്. അത്രയും റസൂലുള്ളാനോട് ഇഷ്ടമുള്ള സ്നേഹമുള്ള ആദരവുള്ള താൽപര്യമുള്ള റസൂലുള്ളാനെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ സ്നേഹിച്ചിരുന്നു. അബൂലഹബിനോട് മുത്ത് റസൂൽ പറഞ്ഞു ഖുല്ലാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുല്ലാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ റസൂല അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നൊന്ന് പറയണം, ഒരിക്കൽ പറയണം. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ കഅബാലയത്തിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് അബൂലഹബിനോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ 40 ചില്ലുവാനും വയസ്സ് പ്രായമുള്ള മുത്ത് നബിയെ തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ തന്റെ പിതാവിന്റെ സഹോദരൻ പിതൃ സഹോദരൻ അബൂലഹബ് ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു. ഹബീബ് നിലത്തി വീഴുന്നു, വേദന കൊണ്ട് പുളയുന്നു. ആളുകൾ പറയുന്നു നാം ഇടപെടണ്ട, അത് എളാപ്പയും മൂത്താപ്പയും മകനുമാ, അത് ഉപ്പയും മകനുമാ, ആഭ്യന്തര പ്രശ്നങ്ങളാ, നമ്മളതിൽ ഇടപെടേണ്ടതില്ല, നാം ഒന്നും ചെയ്യേണ്ടതില്ല എന്നല്ലാതെ റസൂലിനെ അടിക്കരുത് എന്ന് പറയാൻ പോലുമെന്ന് മക്കയിൽ ആളില്ല. കഅബയുടെ സമീപത്താണില്ല. ഹബീബ് വേദന കൊണ്ട് പുളയുന്നു. ധിക്കാരപൂർവം അബൂലഹബ് തിരിച്ചു പോകുന്നു. അന്ന് പാതിരാത്രിയില് ആളുകളൊക്കെ അടങ്ങിപ്പോയി, എല്ലാം നിശയുടെ നിശബ്ദതയിൽ മുഴുകിപ്പോയി. ആ സമയത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ പതുക്കെ എഴുന്നേറ്റിട്ട് അബൂലഹബിന്റെ വീട്ടിൽ ചെല്ലുന്നു. അബൂലഹബിന്റെ കതക് മുട്ടുന്നു. അബൂലഹബ് ചിന്തിക്കുന്നു, അല്ലേ എന്റെ പൊന്നുമോൻ മാറ്റം വന്നിട്ടുണ്ട്, അതേ എന്നോട് കുളിർ ബോധിപ്പിക്കാൻ, എന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതായിരിക്കണം, എന്നെ സ്വീകരിക്കാൻ വന്നതായിരിക്കണം, എന്നോട് ക്ഷമാപണം ചെയ്യാൻ വന്നതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അബൂലഹബ് രാത്രിയിൽ വാതിൽ തുറന്നുകൊണ്ട് ഹബീബിനോട് ഫേസ് ചെയ്യുമ്പോൾ ഹബീബ് പറയുന്നു, യാ അമ്മി ഒരു കാര്യം പറഞ്ഞോട്ടെ, നേരത്തെ കഅബാലയത്തിന്റെ അടുത്ത് വെച്ച് ഞാനത് പറഞ്ഞപ്പോ നിങ്ങളത് സ്വീകരിക്കാതിരുന്നത്, നിങ്ങളത് ഉൾക്കൊള്ളാതിരുന്നത് നിങ്ങൾ ആളുകൾ കാണുമെന്ന് കരുതിയിട്ടാണെങ്കിൽ ഇപ്പോൾ ആരുമില്ല, എല്ലാം നിശയുടെ നിശബ്ദതയില് ഒന്ന് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയുമോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുമോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പാതിരാത്രിയിൽ അബൂലഹബ് പറയുന്നു, അബൂലഹബിന്റെ വീട്ടുമുറ്റത്ത് പ്രായം ചെല്ലാത്ത അതേ 6 മാസത്തിൽ താഴെ പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയുണ്ട്. ആ ആട്ടിൻകുട്ടിയെ നോക്കിയിട്ട് പറയുന്നു, മുഹമ്മദേ നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന്, നീ അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന് നീ പറയുന്ന കാര്യങ്ങള് ഈ ആട്ടിൻകുട്ടി പറഞ്ഞെങ്കിൽ ഞാനത് ഏറ്റുപറയാം. തങ്ങളൊന്നുകൂടി ചോദിക്കുന്നു, ഈ ആട്ടിൻകുട്ടി പറഞ്ഞാൽ നിങ്ങളത് ഏറ്റുപറയുമോ, നിങ്ങളത് വിശ്വസിക്കുമോ, നിങ്ങൾ അംഗീകരിക്കുമോ? 6 മാസം പ്രായമെത്താത്ത ചെറിയ ആട്ടിൻകുട്ടിന്റെ അരികിലേക്ക് ചെന്നിട്ട് നമ്മുടെ നബി പറയുന്നു, മൻമനാ ഞാനാരാ ഞാനാരാ ഹബീബ് ചോദിച്ച സമയത്ത് ഈ ചെറിയ ആട്ടിൻകുട്ടി വാചാലമായി പറയുന്നു, അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആട്ടിൻകുട്ടി പറയുന്നു. അബൂലഹബ് കേൾക്കുന്നു. അബൂലഹബ് ചെയ്തതെന്താണെന്നറിയോ, ഈ ആട്ടിൻകുട്ടിന്റെ അരികിലേക്ക് ചെന്നിട്ട് ആ ചെറിയ ആട്ടിൻകുട്ടിയുടെ 2 കൈകളും ഇങ്ങോട്ട് പിടിച്ചൊടിച്ചിട്ട് പറയുന്നു, ഇന്ത മസ്ഹൂർ മുഹമ്മദിന്റെ സിഹിർ ഏറ്റുവല്ലേ, സിഹിർ ബാധിച്ചുവല്ലേ, ആഖിറുസമാനിലെ മക്കളെ, ഹബീബി അത്ഭുതങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്തതെന്തിനാ? ഇതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനാ, ഇത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാനാ. 30,000 അത്ഭുതങ്ങൾ ഇതുപോലെ സാധാരണ വസ്തുക്കളിൽ മുത്തുനബി കാണിച്ചു കൊടുത്തത്. വിശുദ്ധ ഖുർആനിലൂടെ 60,000 അത്ഭുതങ്ങൾ വേറെയും കാണിച്ചു കൊടുത്തതാ. ഇതൊക്കെ ഇത് സത്യമെന്ന് തെളിയിക്കാനാണ് ഹബീബ് പറയുന്നു, മോനെ ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പിടിക്കുകയാ, കാലിന്റെ വിരലുകളിൽ നിന്ന് മേൽപോട്ട് പിടിച്ചു കൊണ്ടുവരുന്നു, മുട്ടിൻകാലി വരെ എത്തിക്കുന്നു, ആ മലക്കുകൾ പോകുന്നു, വേറെ 50 മലക്കൾ അരവരെ എത്തിക്കുന്നു, വേറെ 50 മലക്കൾ തന്റെ കൈകളിൽ നിന്ന് പിടിക്കുന്നു, തോള് വരെ എത്തിക്കുന്നു. അല്ലാ അല്ലാ, മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് മേൽഭാഗത്ത് നിന്നല്ല, മേലെ നിന്നല്ല, അതേ തന്റെ കൈ വിരലുകളിൽ നിന്നാ. മോനെ, പെട്ടെന്ന് നെഞ്ഞുവേദന വരുമ്പോ, നെഞ്ഞിന് വല്ലാത്ത വേദന വരുമ്പോ അറ്റാക്ക് ഉണ്ടായി മരിക്കുമെന്ന് പേടിക്കണ്ട. നിന്റെ മരണത്തിന്റെ വേദനയാണെങ്കിൽ അത് തുടങ്ങുന്നത് നിന്റെ കൈ വിരലുകളിൽ നിന്നോ. കൈവിരലുകളിൽ നിന്ന്, കാൽവിരലുകളിൽ നിന്ന് മേൽപോട്ടി വേദനിക്കുന്നു. സാധാരണ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന 40 യൂണിറ്റ് വേദന, അതിനേക്കാൾ ശക്തമായിരിക്കുന്ന വേദന നിന്റെ 2 കൈകളിൽ നിന്ന് മേൽപോട്ട് വന്നിട്ട്, നിന്റെ 2 ഷോൾഡറുകളിൽ എത്തിയിട്ട്, ഈ 2 ഷോൾഡർ നിന്റെ ശരീരത്തിൽ പിരിയും പ്രകാരം വേദനിച്ചിട്ട് നീ കിടന്ന് പെടയുകയാ. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്ന് മരിക്കുന്നത് കാണാറില്ല, ഹോസ്പിറ്റലിലാണ്. ജനിക്കുന്നതും കാണാറില്ല, ഹോസ്പിറ്റലിലാണ്. ജനിക്കുന്നതും മരിക്കുന്നതും ഹോസ്പിറ്റലിലാണ്. ആരോഗ്യമുള്ള, ഷുഗറില്ലാത്ത, പ്രഷറില്ലാത്ത ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടാൽ നീ നന്നാവാന് വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ബോധം വരുന്നതാ, ഒരു മനുഷ്യനിങ്ങനെ കറങ്ങുന്നതാ, ആ അസഹ്യമായ വേദന നിന്റെ 2 ഷോൾഡറിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയോ, നീ ഉറപ്പിച്ചോ, ഇത് നിന്റെ വിരിയല അന്ത്യയാത്രയാ. ഇത് നിനക്ക് സമയമില്ല, അവസരമില്ല, ഇനി കുംഭസാരത്തിന് സമയമില്ല, മാപ്പ് ചോദിക്കാൻ സമയമില്ല, പൊരുത്തപ്പെടിക്കാൻ സമയമില്ല, അതാ തിരിച്ചെടുക്കാൻ സമയമില്ല. ചിന്തിക്കണ്ടേ, എത്ര എത്ര ആളുകളാ വാഹനം ഓടിക്കുമ്പം മരിക്കുന്നു, ലൈറ്ററാ ഓടിക്കുമ്പം മരിക്കുന്നു, ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പം മരിക്കുന്നു. എത്ര അനുഭവങ്ങളാ. മനുഷ്യനെ പോലെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒരു വിഭാഗമുണ്ടോ? എന്തേ ചെറുപ്പക്കാരാ ചിന്തിക്കാത്തത്? എന്തേ ചെറുപ്പക്കാരാ ഓർക്കാത്തത്? എന്താ ചിന്ത വരാത്തത്? പെട്ടെന്ന് മരിച്ച എത്ര ആളുകൾ ജനാസംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി എത്ര കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ട്, എത്ര സങ്കടം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരെ മയ്യത്ത് സംസ്കരണത്തിലൊക്കെ പങ്കെടുത്തപ്പോഴ് കണ്ണിൽ നീറിട്ടുണ്ട്, കരയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് തോന്നിയില്ല? ചിന്ത വന്നില്ല. പ്രസംഗിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ എന്തുകൊണ്ട് ചിന്ത വന്നില്ല? കേൾക്കണോ? ഒരൊറ്റക്കാരും കൂടി പറയട്ടെ, ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിട്ട് ഈ ഹൃദയത്തിൽ കൊണ്ടുവന്നിടുകയാ. ഹൃദയത്തിലേക്ക് എത്തുന്ന സമയത്ത് നീരാളി പിടുത്തം പിടിക്കുകയാ. ഒരാത്മാവ് ശരീരത്തിൽ നിന്ന് പിടിക്കുമ്പോ അനുഭവപ്പെടുന്നതറിയുമോ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിനക്കും അനുഭവിക്കാനുള്ളത്. മരിച്ച ഉപ്പയത് അനുഭവിച്ചത്, മരിച്ച ഉമ്മയത് അനുഭവിച്ചത്, മരിച്ച കൂട്ടുകാരൻ അനുഭവിച്ചത്, മരിച്ച ഉസ്താദ് അനുഭവിച്ചത്, നാളെ എനിക്കും നിനക്കും അനുഭവിക്കാനുള്ളത്. ഹബീബ് പറഞ്ഞത് സംഭവിക്കാതിരിക്കണോ? ഹബീബ് പറയാതിരിക്കണ്ടേ? റസൂലുള്ളാഹ് എന്താണ് ഈ ആത്മാവ് ശരീരം പിരിയുമ്പോൾ അവസ്ഥ എന്താണ്? ഇവിടെ നോക്ക്. സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ പറയുന്ന ഒരു ആത്മാവ് മനുഷ്യൻ മരിക്കുമ്പോൾ അനുഭവപ്പെടുന്നതെന്താണ്? മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന എത്രയാണ്? ആരെ പറ്റിയാ ഞാൻ പറയുന്നത്? ദുർജനങ്ങളെ പറ്റിയല്ല, അവിശ്വാസികളെ പറ്റിയല്ല. എല്ലാം വിശ്വസിച്ച് നിറഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യന്റെ അനുഭവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചോദിക്കുന്നു, നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ നല്ല ധൈര്യമുള്ളവരുണ്ടാവാം. അങ്ങനെയൊന്നും വേദനയായാൽ ഒന്നും പരിഭവമില്ലാത്ത ആളുകൾ ഉണ്ടാവാം. ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ മുറിഞ്ഞു പോയാലും കരയാത്തവരുണ്ടാവാം. വലിയ ധൈര്യമുള്ള ആളുകൾ കൂട്ടത്തിലുണ്ടാവാം. ഈ നൂറുകണക്കിനിരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഒരു ചെറിയ നല്ലൊരു മുള്ളാണി എടുത്തിട്ട് നിങ്ങളെ കയ്യിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ അങ്ങ് കടത്താൻ ധൈര്യമുള്ളവരുണ്ടോ? ഓർത്തു നോക്കൂ, ഒരു മുള്ളാണി നഖത്തിന്റെ ഉള്ളിൽ കൂടി മേൽപോട്ട് കടത്തുന്നത് ചിന്തിച്ചു നോക്കൂ. അല്ലാഹ് സാധിക്കുകയില്ല. ഞാൻ തിരിച്ചു വീണ്ടും ചോദിക്കുന്നു, കുറെ ആളുകൾ നിങ്ങളെ കൈകളും കാലുകളും ഒക്കെ പിടിച്ചു വെച്ച് വളരെ സാഹസപ്പെട്ട് ബലമായിട്ടൊരാണി നിങ്ങളെ കയ്യിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ മേൽപോട്ടങ്ങ് കടത്തിയാൽ, ഉമ്മമാരെ സഹോദരന്മാരെ, ആ സമയത്ത് നിങ്ങൾ ഒച്ച വെച്ച് കരയൂലേ? പരമാവധി നിങ്ങൾ കിടന്ന് പെടയൂലേ? പരമാവധി നിങ്ങൾ വേദന കൊണ്ട് ഇങ്ങനെ പൊളയൂലേ? ചോദിക്കുന്നു മുസ്ലിമേ, എന്താണ് അങ്ങനെ വേദനിക്കാൻ കാരണം? ഒരു ആണിയങ്ങ് കയറുമ്പോഴേക്ക് ഇങ്ങനെ വേദനയുണ്ടാവാൻ എന്താ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? ആ ആണിയങ്ങോട്ട് കയറുന്ന അത്രയും സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവൊന്ന് മാറി നിൽക്കുന്ന വേദനയാണത്. എന്നാൽ ചിന്തിച്ചോ, മരിക്കുമ്പോ നിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ കൂടെയും എല്ലാ രോമക്കുത്തുകളിൽ കൂടെയും ഇതുപോലത്തെ ആണികൾ കയറിയാൽ എന്തായിരിക്കും നിന്റെ അനുഭവം? അതാണ് നിന്റെ ഉപ്പ അനുഭവിച്ചത്, അതാ നിന്റെ മരിച്ച ഉമ്മ അനുഭവിച്ചത്, അതാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ച സമയത്ത് അനുഭവിച്ചത്. ഇമാം ചോദിക്കുന്നു, ബുദ്ധിയില്ലാത്ത ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ ഒരു മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് വേദനയുണ്ടെങ്കിൽ ഈ മരിക്കുന്ന മനുഷ്യൻ അങ്ങനെ പെടയുന്നില്ലല്ലോ, മരിക്കുന്ന മനുഷ്യൻ അങ്ങനെ വാവിട്ട് കരയുന്നില്ലല്ലോ, മരിക്കുന്ന മനുഷ്യൻ അത്ര അസ്വസ്ഥതയൊന്നും പ്രകടിപ്പിക്കുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട വസാലി ഇമാം പറയുന്നു, മോനെ, ഈ ആണി അങ്ങോട്ട് നിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി കടത്തുമ്പോൾ ആ ഒരു സ്ഥലത്ത് മാത്രമാ നിനക്ക് വേദനയുള്ളത്, അവിടെ മാത്രമാ നിനക്ക് കംപ്ലൈന്റ് ഉള്ളത്, അവിടെ മാത്രമാ നിന്റെ റൂഹ് പിരിയുന്നത്. അതേ സമയത്ത് മരിക്കുമ്പോൾ അങ്ങനെയല്ല, നിന്റെ എല്ലാ രോമക്കുത്തുകളും അതുപോലെ വേദനിക്കുകയാണ്. നേരെ മറിച്ച് അവിടെ മാത്രമാണ് നിനക്ക് വേദനയുള്ളതെങ്കിൽ നിന്റെ മറ്റു ഭാഗങ്ങളെ കൊണ്ട് വേദന നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിയും, നിനക്ക് കരയാൻ കഴിയും, നിനക്ക് കയ്യും കാലും നിലത്തിട്ടടിക്കാൻ കഴിയും, നിനക്ക് നാവ് കൊണ്ട് വാ എന്ന് വിളിച്ചു പറയാൻ കഴിയും. മരിക്കുന്ന സമയത്ത് കഴിയില്ല. എന്തുകൊണ്ട്? നിന്റെ നാവിന് വേദനയാണ്, നിന്റെ ചങ്കിന് വേദനയാണ്, നിന്റെ മൂക്കിന് വേദനയാണ്, നിന്റെ എല്ലാ രോമക്കുത്തിലും നിനക്ക് വേദനയാണ്, നീ അനങ്ങാൻ കഴിയില്ല. ഓസാലി ഇമാമ പറയുന്നു, മോനെ, ഇതുകൊണ്ടാ നിന്റെ ആത്മാവ് മൂർധാവിൽ നിന്ന് പിടിക്കാതെ നിന്റെ കാലുകളിൽ നിന്ന് പിടിച്ചു തുടങ്ങിയത്. എന്തിനാണ് നിന്റെ കാലുകളിൽ നിന്നും കൈകളിൽ നിന്നും പിടിച്ചു തുടങ്ങിയത്? എന്തിനാണ്? നീ ഒരു ഭാഗത്ത് സൈലന്റ് ആയിട്ട് കിടക്കാനാണ്, നീ ഇറങ്ങി ഓടാതിരിക്കാനാണ്. അല്ലാഹ് മനുഷ്യന്റെ ആത്മാവിനെ എങ്ങാനും പിടിച്ചു തുടങ്ങുന്നത് അവന്റെ മേൽഭാഗത്ത് നിന്നാണെങ്കിൽ ഒരാളും ഒരിടത്ത് കിടക്കുന്നതല്ല, ഇരിക്കുന്നതല്ല. ആ മനുഷ്യൻ വേദന കൊണ്ട് പിടഞ്ഞോടുന്നതാ. ഓടാതിരിക്കാനാണ് നിന്റെ കാലിൽ നിന്ന് തുടങ്ങിയത്, നിന്റെ കൈകളിൽ നിന്ന് തുടങ്ങിയത്. ഇമാമ് പറയുന്നു, മക്കളെ, എല്ലാ സ്ഥലത്തും ഈ രൂപത്തിന് വേദനിക്കുമ്പോൾ, നിന്റെ ആത്മാവ് ആ ഹൃദയത്തിൽ ചെന്നങ്ങ് അടിയുമ്പോൾ, നീരാളിപ്പിടുത്തം പിടിക്കുമ്പോൾ അല്ലാതെ കിട്ടുകയില്ല. അപ്പോഴാ നിന്റെ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞത്, നിന്റെ മൂക്കിന്റെ ദ്വാരങ്ങൾ വികസിച്ചത്, നിന്റെ വാ പരമാവധി തുറന്നത്, നിന്റെ നാവ് പരമാവധി തൂങ്ങിയത്, നിന്റെ കാലുകൾ പിളർന്നത്, കൈകൾ മലർന്നത്. അവസാനം വരുന്നു മഹാനായ അസ്രായീൽ എന്ന മലക്ക് വന്നിട്ട് നീരാളി പിടുത്തം പിടിച്ചു നിൽക്കുന്ന ആത്മാവിനെ ഒരു ഇരുമ്പ് കൊണ്ട് കുത്തിയിട്ട് ഇങ്ങ് വലിക്കുകയാ. വലിച്ചിട്ട് നിന്റെ ചങ്കിലൂടെ എടുക്കുമ്പോൾ നിന്റെ ചങ്കടഞ്ഞു പോകുന്നത്, അന്നനാളവും ശ്വാസനാളവും അടയുന്നത്, ചക്രശ്വാസം നീ വലിക്കുന്നത്. സമീപത്ത് നിൽക്കുന്നവര് നിനക്ക് വെള്ളം തന്നാൽ ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് ഇറങ്ങാതെ നിന്റെ രണ്ട് വായിൽ, വായയുടെ രണ്ട് ഭാഗത്തിൽ കൂടി പുറത്തേക്ക് പോകുന്നത്, നിന്റെ ദ്വാരങ്ങൾ അടഞ്ഞത്. തീർന്നില്ല, നിന്റെ രണ്ട് ദ്വാരങ്ങൾ അടയുമ്പോൾ അതാ നനഞ്ഞ ശീല കൊണ്ട് നിന്റെ ചുണ്ടുകൾ ഇങ്ങനെ നനച്ചു തരുന്നത്. ഹബീബ് പഠിപ്പിക്കുന്നു, വീണ്ടും ഈ ആത്മാവിനെ വലിച്ചിട്ട് നിന്റെ വായിൽ കൂടി പുറത്തേക്കെടുക്കുന്നു. വായിലൂടെ പുറത്തേക്കെടുക്കുമ്പോൾ തീർത്തും നിന്റെ നാവ് പരമാവധി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, വാ വികസിച്ചിട്ടുണ്ട്, പൊളന്നു പോയിട്ടുണ്ട്, കണ്ണുകൾ തുറിച്ചു പോയിട്ടുണ്ട്. ഈ ആത്മാവ് പുറത്തേക്കെടുത്താൽ അതിങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്. നീ ഒരു മുഅ്മിനാണെങ്കിൽ, നീ ഒരു ശുദ്ധാത്മാവുകാരനാണെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളെ കൊണ്ട്, ദിക്റുകളെ കൊണ്ട് നിന്റെ ആത്മാവിനെ സ്ഫുടം ചെയ്തിട്ടുണ്ടെങ്കിൽ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, റബ്ബിലേക്ക് പുറപ്പെട്ടുകൊള്ളുക, റബ്ബിലേക്ക് സമാധാനത്തോടെ പുറപ്പെട്ടുകൊള്ളുക എന്ന് വിളിയാളവുമായി പുറത്തേക്ക് കൊണ്ടുവന്നാൽ, ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആത്മാവ് റബ്ബിലേക്ക് മടങ്ങിപ്പോവുകയാണ്. റബ്ബിൽ നിന്ന് വന്നത് റബ്ബിലേക്ക് മടങ്ങുകയാണ്. ആ റബ്ബിലേക്ക് ആത്മാവിനെ അങ്ങ് മടക്കിയിട്ട് ചുരുട്ടിയിട്ട് ഒരു പൊതപ്പിൽ പൊതിഞ്ഞിട്ട് പട്ടിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ ആത്മാവിന്റെ കൂടെ നീനക്ക് കൊണ്ടുപോകാനൊരു വേറെ സാധനമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏതൊരു മുസ്ലിമായ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സർവ മനുഷ്യന്മാരും അവൻ പ്രായപൂർത്തിയെത്തിയത് മുതൽ അവന്റെ കൂടെ രണ്ട് മലക്കുകളുണ്ട്, റഖീബ് അതീദ് എന്ന രണ്ട് മലക്കുകളുണ്ട്. ആ മലക്കുകളെ അവന്റെ ജീവിതം മൊത്തം ഒപ്പിയെടുക്കുന്നുണ്ട്. ജീവിതം മൊത്തം ഇതാ ഒപ്പിയെടുത്തിട്ടൊരു സ്ക്രീനിൽ കൂടി പകർത്തുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വലൈക്കും അസ്സലാം. സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള സ്വലാത്ത് നമ്മുടെ സദസ്സ് അനുഗ്രഹീതമാവണം. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇവിടെ എത്തിയിട്ടുണ്ട്. നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. തങ്ങളുപ്പാപ്പ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ പോവുകയാണ്. പറഞ്ഞ ഒരൊറ്റ കാര്യം കൂടി അവസാനിപ്പിക്കുക. ഞാൻ പെട്ടെന്ന് വിഷയം തീരൂല, പറഞ്ഞവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് കേൾക്കണോ? ഈ ആത്മാവിനെ ഇങ്ങനെ മലക്കുകൾ ചുരുട്ടിയിട്ട് കൊണ്ടിങ്ങനെ പോകുമ്പോൾ ആ ആത്മാവിന്റെ കൂടെ ഒരു സാധനം വെക്കാനുണ്ട്. അതാണ് ചിന്തിക്കേണ്ടത്. അതെന്താ? ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ ചെറിയൊരു ക്യാമറയുണ്ട്. നാം വലിയ വലിയ ടൗണുകളിൽ ചെന്നാൽ കാസർഗോഡും മംഗലാപുരത്തും അതുപോലത്തെ വലിയ വലിയ ടൗണുകളിലൊക്കെ ചെന്നാൽ ഇപ്പോൾ എല്ലാ കടകളിലും ജ്വല്ലറികളിലും തുണി ഷോപ്പുകളിലും ഓഫീസുകളിലും ബാങ്കുകളിലുമൊക്കെ എഴുതി വെച്ചത് കാണാം, ഈ ഒരു CCTVയുടെ നിരീക്ഷണത്തിലാ, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, സത്യമോ അസത്യമോ എന്നറിയില്ല. കഴിഞ്ഞ വർഷം കാസർഗോഡ് ജ്വല്ലറിയിൽ ഒരു തുണിഷോപ്പിൽ വെച്ചുകൊണ്ട് പർദ്ദയണിഞ്ഞ മുസ്ലിം സഹോദരിമാര് ഇതാ പർദ്ദകൾ ഇങ്ങനെ കട്ടുകൊണ്ട് പോകുന്നത്, ഒളിപ്പിച്ചു കൊണ്ടുപോകുന്നത്, ക്യാമറയിൽ പതിഞ്ഞ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ഇന്ന് ക്യാമറയിലാ. ഈ സമീപകാലത്ത് ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളും തെളിയിച്ചിട്ടുള്ളത് CCTVയുടെ ക്യാമറയിൽ നോക്കിയിട്ടാണ്. അങ്ങനെയാണല്ലോ ഒട്ടുമിക്ക കേസുകളും ഇന്ന് തെളിയിക്കപ്പെടുന്നത്. ഈ CCTV ഇപ്പോഴാണ് ദുനിയാവിൽ കണ്ടുപിടിച്ചതെങ്കില് അല്ലാഹു ഖുർആനിൽ പറയുന്നു, നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരു TV ഉണ്ട്. പ്രായപൂർത്തിയെത്തിയ അന്ന് മുതൽ നമ്മുടെ CCTV ഓപ്പണാണ്. അല്ലാഹുവിന്റെ ഓപ്പറേറ്റർമാരായി രണ്ട് മലക്കുകളാണ്. ഇവിടെ നടക്കുന്ന പരിപാടി ഇതാ ഓപ്പറേറ്റ് ചെയ്യാൻ രണ്ടാളുകൾ ഇരിക്കുന്നു. ഇതേപോലെ ഓരോ മനുഷ്യന്റെ ഇടത്തും വലത്തും രണ്ട് ഓപ്പറേറ്റർമാരുണ്ട്. അവർക്ക് റഖീബ് യതീദ് എന്നാണ് പേരുള്ളത്. അവരുടെ ഡ്യൂട്ടി എന്താ? ഈ മനുഷ്യന്റെ സർവപ്രവർത്തനങ്ങളും ഒപ്പിയെടുക്കലാണ്, ഈ ക്യാമറയിൽ സേവ് ചെയ്യലാണ്. അല്ലാഹ് എന്റെയും നിന്റെയും ഒക്കെ കയ്യിലുള്ള മൊബൈൽ നീ ഒന്ന് ഓർത്തു നോക്ക്. ആ മൊബൈലുള്ള ആ ചെറിയ മെമ്മറി കാർഡ് ഒന്ന് എടുത്തു നോക്ക്. എത്ര ചെറുതാ, ഒരു പഞ്ചസാരത്തരിയുടെ വലിപ്പമുള്ള സിം, ഒരു ചെറിയ ചെമ്പിന്റെ കമ്പിയാണ്. ആ ചെമ്പിന്റെ കമ്പിയിൽ എത്തൊരു സ്പേസ് ആണ്. 1000 GB 2000 GB ഒക്കെ വിശാലതയുള്ള വിശാലമായ മെമ്മറി ആണെങ്കിൽ നോക്കൂ നിങ്ങൾ, എത്ര എത്ര കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. 8 GB ഉള്ള ഒരു മെമ്മറിയിൽ തന്നെ എന്തെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും. ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം ചരിത്രങ്ങളും മൊത്തം ഡീറ്റെയിൽസുകളും ഒരു ചെറിയ മെമ്മറിയിൽ ഉൾക്കൊള്ളുമെങ്കിൽ അതൊക്കെ ഇന്ന് സർവ്വസാധാരണമായി നാം അറിയുന്നതല്ലേ. എന്നാൽ ഇതൊക്കെ കണ്ടുപിടിച്ച മനുഷ്യൻ ബ്രെയിൻ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു എന്റെയും നിന്റെയും ശരീരത്തിൽ ഒരു ചെറിയ മെമ്മറി വെച്ചിട്ടുണ്ട്. ജീവിതമെല്ലാം അതിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. ഒന്നും കാണാത്തതില്ല, അറിയാത്തതില്ല. ഒരാളുടെ എല്ലാ സ്വകാര്യങ്ങളും തന്റെ ഭാര്യ അറിയണമെന്നില്ല, ഭർത്താവ് അറിയണമെന്നില്ല, ഉമ്മ അറിയണമെന്നില്ല, ഉപ്പ അറിയണമെന്നില്ല, കൂട്ടുകാരൻ അറിയണമെന്നില്ല. അതേ സമയത്ത് നമ്മുടെ ഇടത്തും വലത്തുമുള്ള ഓപ്പറേറ്റർമാര് അറിയാത്ത ഒരു കാര്യവുമില്ല. സർവ കാര്യങ്ങളും അവര് നേരിട്ട് കാണുകയാണ്, കണ്ടുകൊണ്ടവര് പകർത്തുകയാണ്. എല്ലാം നേരിട്ട് കണ്ടുകൊണ്ട ആ മലക്കുകൾ പകർത്തിയിട്ടുള്ളത്. അല്ലാഹ് നീ അങ്ങ് മരിക്കുമ്പോൾ ഈ രണ്ട് മലക്കുകൾ അല്ലാഹുവിനോട് പറയും, അല്ലാഹ് ഞങ്ങളെ ഡ്യൂട്ടി അവസാനിച്ചു, ഈ മനുഷ്യൻ മരിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ അങ്ങ് ആകാശത്തേക്ക് വന്നെങ്കിലോ? വേണ്ട വേണ്ട, ആകാശത്ത് ഒരു കാലുകുത്താൻ സ്ഥലമില്ല. ആകാശം മലക്കുകളെ കൊണ്ട് നിബിഡമാണ്, ഒരു കാലുകുത്താൻ പോലും സ്ഥലമില്ല. ഹബീബ് പഠിപ്പിച്ചതാ, അതുകൊണ്ട് ഇങ്ങ് വരണ്ട, നിങ്ങൾ എന്റെ അടിമയുടെ ഖബറിന്റെ അടുത്ത് പോയി നിൽക്കുക. അതുകൊണ്ട് റഖീബ് യതീദ് മരിക്കുന്നതോടുകൂടി ആ മനുഷ്യന്റെ ഖബറിന്റെ തലക്കുഭാഗത്തും കാലിന്റെ ഭാഗത്തും കാവല് നിൽക്കുകയാ. ജീവിതത്തിന്റെ എല്ലാം ഒപ്പിയെടുത്തിരിക്കുന്ന ഈ മെമ്മറി ഈ ആത്മാവിന്റെ കൂടെ വെക്കുകയാണ്. ഇതുമായിട്ടാ മലക്കുകൾ കൊണ്ടുപോകുന്നത്. ഒന്നാനാകാശത്തെത്തുമ്പോൾ അവിടുത്തെ പാറാവുകാരത് നോക്കുന്നുണ്ട്. ഒന്നാനാകാശത്തുള്ള മലക്ക് പരിശോധിക്കുന്നുണ്ട് എന്താണ് ഈ മനുഷ്യന്റെ കഥ. ആ ഒന്നാനാകാശത്തെ മലക്ക് നോക്കുമ്പോൾ നിസ്കാരത്തെ കുറിച്ച് നോക്കുകയില്ല, നോമ്പ് നോക്കുകയില്ല. ഈ മനുഷ്യൻ നിസ്കരിച്ചിരുന്നോ, നോമ്പെടുത്തിരുന്നോ, കള്ളു കുടിച്ചിരുന്നോ, വ്യഭിചരിച്ചിരുന്നോ, ഈ വക കാര്യങ്ങളൊന്നും തന്നെ ഒന്നാനാകാശത്തെ മലക്ക് പരിശോധിക്കുകയില്ല. ഒന്നാനാകാശത്തെ മലക്ക് പരിശോധിക്കുന്നത് ഈ മനുഷ്യന്റെ വിശ്വാസമാണ്. അള്ളാഹുവിനെ പറ്റി, റസൂലിനെ പറ്റി, മലക്കുകളെ പറ്റി, ഖബറിനെ പറ്റി, മശ്റയെ പറ്റി, നരകത്തെ പറ്റി, സ്വർഗത്തെ പറ്റി, മീസാനെ പറ്റി, ഹിസാബിനെ പറ്റി, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വിശ്വാസങ്ങളെ പറ്റി ഈ മനുഷ്യന്റെ നിലപാട് എന്താണ്, അത് മാത്രമാണ് ആ മലക്ക് പരിശോധിക്കുന്നത്. നിന്റെ വിശ്വാസം ക്ലിയർ ആണോ? ഈ ആത്മാവിനെ മേൽപോട്ട് സെലക്ട് ചെയ്യുന്നതാണ്. നിന്റെ വിശ്വാസം ക്ലിയർ അല്ല. ആഖിർ സമാനിലെ മക്കളെ, ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തി, അല്ലാഹ് സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, അവരെ മുഴുവനും സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, ഇവിടെ ഒരുമിച്ച് കൂടിയ പരിശുദ്ധ അർവാഹികളെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, എന്നെ ഞാനാക്കി തീർത്ത എന്റെ ഗുരുനാഥന്മാരുടെ മശായിഖുമാരെ അർവാഹികളെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. നിങ്ങൾ പറയരുതേ മക്കളെ, ഞങ്ങൾക്ക് ആലിമീങ്ങൾ പ്രഭാഷണം നടത്തിയിരുന്നു, ആലിമീങ്ങൾ ഞങ്ങൾ ഇടപഴകി ജീവിച്ചിരുന്നു, ആലിമീങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു, അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങളോളമായി ദർസുകൾ നിലനിർത്തിയിരുന്നു, ഇവരൊന്നും ഞങ്ങൾക്കിത് പറഞ്ഞു തന്നില്ല. പറയരുതേ ഉമ്മമാരെ, പറയരുതേ ചെറുപ്പക്കാരെ, പറയരുതേ മുസ്ലിമീങ്ങളെ. ഒന്നാം ആകാശത്തേക്ക് നിന്റെ ആത്മാവുമായിട്ട് ചെല്ലുമ്പോൾ ആ മലക്ക് നോക്കുന്നത് നിന്റെ വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല, മശ്റ ഞങ്ങൾക്കറിയില്ല, സ്വർഗം ഞങ്ങൾക്കറിയില്ല, മലക്കുകൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, ആഖിറത്തെ പറ്റി ഞങ്ങൾക്കറിയില്ല, ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞു തന്നില്ല. പറയരുതേ മുസ്ലിമീങ്ങളെ, പറയരുതേ സഹോദരന്മാരെ. ആദ്യമായിട്ട് ഒന്നാനാകാശത്തെ പരിശോധന നിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ക്ലിയർ അല്ലെങ്കിലോ, വിശ്വാസത്തെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലോ, അതിനെക്കുറിച്ച് നീ പഠിച്ചില്ലെങ്കിലോ, അതിനെക്കുറിച്ച് നീ ചിന്തിച്ചില്ലെങ്കിലോ, നിന്റെ ആത്മാവുമായി മേൽപോട്ട് ചെല്ലുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അന്നാലാ തുഫ്തഹു ലഹും അബ്വാബുസ് സമായി. അല്ലാഹുവിന്റെ ആകാശത്തിന്റെ കവാടം അവർക്ക് തുറക്കപ്പെടൂല, നിന്റെ ആത്മാവ് മേൽപോട്ട് ഉയർത്തപ്പെടൂല. ആകാശത്തിന്റെ ഡ്യൂട്ടിയുള്ള മലക്ക് ഈ ആത്മാവിനെ വാങ്ങിയിട്ട് അതാ വലിച്ചെറിയുന്നതാ, അത് സിജീനിൽ ചെന്ന് പതിക്കുന്നതാ, ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളതാ. വീണ്ടും രണ്ടാനാകാശത്തേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ പരിശോധിക്കുന്നതിന് നിസ്കാരമാണ്. നിസ്കാരത്തെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് പരിശോധിക്കപ്പെടുന്നു. മൂന്നാനാകാശത്തിനെ കുറിച്ച് പരിശോധിക്കപ്പെടുന്നു. നാലാനാകാശത്ത് നോമ്പും അഞ്ചാനാകാശത്ത് ഹജ്ജും ആറാനാകാശത്തിന്റെ സൽസ്വഭാവങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നു, പല പരിശോധിക്കപ്പെടുന്നു. ഏഴാനാകാശത്ത് നന്മ തിന്മയെ കൊണ്ട് കൽപ്പിച്ചതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നു. അതാ നിന്റെ തൊട്ടയൽവാസി, നിന്റെ കുടുംബത്തില്, നിന്റെ ബന്ധത്തില്, നിന്റെ കൂട്ടുകാരന്, നിന്റെ സ്നേഹിതന് അധാർമികതയിൽ കൂട്ടുകുത്തുമ്പോൾ, കള്ളുകുടിയനായി തീരുമ്പോ, വ്യഭിചാരിയായി തീരുമ്പോ, നിന്റെ തൊട്ടടുത്ത അയൽവക്കങ്ങളിലോ, സ്നേഹിതന്മാരിലോ, ബന്ധുക്കളിലോ, കുടുംബങ്ങളിലോ അനാശാസ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതെ ജീവിക്കുമ്പോൾ, റബ്ബിനെ ധിക്കാരികളായിട്ട് ജീവിക്കുമ്പോൾ, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ മറക്കുമ്പോൾ, അവർ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. അവര് കള്ള് കുടിക്കുന്നെങ്കിൽ കുടിച്ചോട്ടെ, കുടിക്കുന്നില്ലെങ്കിൽ കുടിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോകണ്ട, ഞാൻ കുടിക്കാനും പോകണ്ട, കുടിക്കണ്ടെന്ന് പറയാനും പോകണ്ട, ഞാൻ വ്യഭിചരിക്കണ്ട, വ്യഭിചരിക്കണ്ടെന്ന് പറയാനും പോകണ്ട. ഈ നിലക്കാണോ നിന്റെ സമീപനമെന്ന് പരിശോധിക്കപ്പെടുന്നു. നന്മയും തിന്മയും കൽപ്പിക്കേണ്ടവർ കൽപ്പിക്കാതിരുന്നാൽ അവന്റെ ആത്മാവങ്ങോട്ടപ്പുറത്തേക്ക് പോകുന്നതല്ല. അതൊക്കെ ക്ലിയർ ആണെങ്കിൽ ഏഴ് ആകാശം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ സമീപത്ത് നിന്റെ ആത്മാവ് കൊണ്ടെത്തിച്ചാൽ നിന്നെ സൃഷ്ടിച്ചറപ്പിന്റെ അരികിലേക്ക് ആത്മാവെത്തുമ്പോൾ പടച്ചറപ്പ് നിന്നെ നോക്കുമ്പോൾ അല്ലാഹു ഒരാളെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ, റബ്ബങ്ങ് അനുഗ്രഹത്തിന്റെ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ, റബ്ബിലേക്കൊന്ന് എത്തണമെങ്കിൽ എത്ര കടമ്പകളാ. അള്ളാഹു കരുണാവാരിധിയാണ്, അള്ള വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അള്ള വല്ലാത്ത സ്നേഹമുള്ളവനാണ്. പക്ഷേ റബ്ബിന്റെ അടുത്തേക്കൊന്ന് എത്തിത്തീരണമെങ്കിൽ, എത്തിച്ചേരണമെങ്കിൽ എത്ര കടമ്പകൾ കടക്കണം മക്കള്. റബ്ബിന്റെ അടുത്തെത്തിയാൽ റബ്ബൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, നിനക്ക് ആത്മാർത്ഥതയുണ്ടോ? അത് മലക്കുകൾക്കറിയാത്തതാ, അത് ഏടുകളിൽ പതിയാത്തതാ, അത് സ്ക്രീനിൽ തെളിയാത്തതാ. നിനക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രമേ നിന്റെ പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കുന്നുള്ളൂ. അതോടുകൂടി നിന്റെ ആത്മാവിനെ അനുഗ്രഹിച്ചിട്ട് പൊറുക്കേണ്ടതൊക്കെയും പൊറുത്തിട്ട് മാപ്പ് ചെയ്യേണ്ടതൊക്കെയും മാപ്പ് ചെയ്തിട്ട് നിന്റെ ആത്മാവ് അതേ രൂപത്തിൽ തിരിച്ചു വരുന്നതാ. തിരിച്ചു വരുമ്പോൾ എവിടേക്കാ വരുന്നത്? ഈ ഡെഡ് ബോഡിയുടെ അടുത്തേക്കാ വരുന്നത്. അല്ലാ അല്ലാ, ആത്മാവ് തിരിച്ചു വരുന്ന സമയത്ത് നീ ഡെഡ് ബോഡിയെ കാണുമ്പോ ഈ ആത്മാവ് വിതുമ്പി വിതുമ്പി കരയുന്നതാ. ഹബീബ് പഠിപ്പിക്കുന്നു, ബീബി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട്, ആയിഷ ഈ ആത്മാവങ്ങ് തിരിച്ചു വരുമ്പോൾ മുസ്ലിമീങ്ങളെ മറക്കരുത്. നീ ഒരു മയ്യത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ, ഒരു മരിച്ച മയ്യത്തിന് സമീപത്ത് ചെല്ലുമ്പോ ഇതൊക്കെ നിന്റെ ഓർമ്മയിൽ വരേണ്ടതാ, നിനക്ക് ചിന്ത വരേണ്ടതാ. അതുകൊണ്ടാണ് മരണത്തെ ഓർക്കൽ ആഖിറത്തെ ഓർമ്മിപ്പിക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചത്. ഹബീബ് പറയുകയാ, ഈ ആത്മാവ് തിരിച്ചു വരുമ്പോൾ കാണുന്നതെന്തോ? ഈ മൃതശരീരം ഒരുപക്ഷേ മോർച്ചറിയിലാകും, ഒരുപക്ഷേ റോഡ് സൈഡിലാകും, മറ്റൊരുപക്ഷേ കൊട്ടാര സമാനമായ വീടിനകത്ത് ഒരു ഉണങ്ങിയ കട്ടിലില് പായയില്ല, ബെഡ്ഷീറ്റില്ല, ബെഡ്ഷീറ്റില്ലാതെ നേതാ ഉണങ്ങിയ മരത്തടിയിൽ കിടത്തിയിട്ട് അകന്ന രണ്ട് കാലുകൾ തമ്മിൽ ചേർത്തി കെട്ടിയിട്ട് കൈകൾ ശരീരത്തോട് ചേർത്തി വെച്ചിട്ട് ഈ പൊളന്ന വായ നിന്റെ മുർദാവിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് തുറന്നു നിൽക്കുന്ന കണ്ണുകൾ ആരോ ചിമ്മിപ്പിച്ചിട്ട് നിന്റെ മൂക്കുകൾ ആരോ അടച്ചു വെച്ചിട്ട് നിന്റെ വീർത്ത് വീർത്ത് വരുന്ന വയറ് അത് വീർത്ത് പൊട്ടാതിരിക്കാൻ 60 ഗ്രാം തൂക്കമുള്ളൊരു കനം നിന്റെ വയറ്റത്ത് വെച്ചിട്ട് ഒരു നേർത്ത തുണി കൊണ്ട് പൊതച്ചിട്ട് നീ കിടക്കുന്നത് കാണുമ്പോ ഈ ആത്മാവ് ഇപ്പോൾ വെട്ടിപ്പൊട്ടിക്കരയുന്നതാണ്. ഏറ്റവും കൂടുതൽ കരയുന്നത് ആ സമയത്താണ്. അല്ലാ അല്ലാ, എത്ര കാലം ഞാൻ താമസിച്ചിരുന്നൊരു കൂടാണ് ഇവിടെ, എവിടെയൊക്കെയാ ഈ ശരീരത്തെ ഞാൻ കൊണ്ടുപോയിരുന്നത്, എന്തൊക്കെയാ ഞാൻ ഇതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്, എന്തൊക്കെയാ ഞാൻ പറയിപ്പിച്ചിരുന്നത്, എവിടെയൊക്കെയാ ഞാൻ ഈ ശരീരത്തെ എത്തിച്ചിരുന്നത് എന്ന് പറഞ്ഞ് ആത്മാവ് പൊട്ടിക്കരയുകയാ. ഈ ലോകത്ത് പലതും പടച്ചറബ് നമ്മെ തൊട്ട് മറച്ചു വെച്ചതുപോലെ ആത്മാവിന്റെ നൊമ്പരം റബ്ബ് മറച്ചു വെച്ചതാ. മോനെ, നാളെ കാലത്ത് ഇവിടന്ന് ഏതെങ്കിലും ഒരു പട്ടിയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു പോലീസ് നായയെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ശരിക്കൊന്ന് പരിശോധിച്ച് മണം പിടിപ്പിച്ചാലോ? ഈ പാവപ്പെട്ട ഞാനിവിടെ വന്ന് പ്രസംഗിച്ചതും എൻ്റെ കൈകൾ പതിഞ്ഞതും എൻ്റെ ശരീരം തട്ടിയതുമായ ഭാഗത്തിൻ്റെ അവിടുന്ന് മണം പിടിച്ചിട്ട് എൻ്റെ പിന്നാലെ വരാ ഇവിടത്തെ പട്ടികൾക്ക് റബ്ബ് ശക്തി കൊടുത്തിട്ടുണ്ട്. അത് റബ്ബ് എനിക്കും നിനക്കും തന്നിട്ടില്ല, റബ്ബ് മറച്ചു വെച്ചതാ. 200 ലിറ്റർ വെള്ളത്തിൽ ഒരു പഞ്ചസാര തരി വീണാല് അത് മണത്തറിയാ. ഈച്ചക്ക് റബ്ബ് കഴിവ് കൊടുത്തിട്ടുണ്ട്, എനിക്കും നിനക്കും അതില്ല. ഒരു മണിക്കൂറില് 180 കിലോമീറ്റർ ഓടാ പുള്ളിപ്പുലിക്ക് പടച്ച റബ്ബ് കഴിവ് കൊടുത്തിട്ടുണ്ട്, എനിക്കും നിനക്കുമില്ല. ഇങ്ങനെ പലതും റബ്ബ് നമ്മെ തൊട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. ദുനിയാവിന്റെ നിലനിൽപ്പിനാ റബ്ബിന്റെ കാരുണ്യമാ, റബ്ബിന്റെ അനുഗ്രഹമാ. ഈ ആത്മാവിന്റെ നൊമ്പരം ഒരു മനുഷ്യൻ കേൾക്കുകയാണെങ്കിൽ ഒരാളും ഒരു മയ്യത്തും പിന്നെ മറവ് ചെയ്യൂല. പഠിപ്പിച്ചത് മുത്തുനബിയാ. ഇരിക്കട്ടെ, ഞാൻ ചുരുക്കി പറയുന്നു. ആ മയ്യത്തെല്ലാം കുളിപ്പിച്ചതിന് ശേഷം അപ്പോഴും ആത്മാവ് സമീപത്തുണ്ട്. ആ കുളിപ്പിച്ച മയ്യത്തിന്റെ വെള്ളമൊക്കെ ഒരിക്കെ തോർത്ത് ഒപ്പിയെടുത്തിട്ട് 3 കഷ്ണം തുണി വിരിച്ചിട്ട് ഈ മയ്യത്തതിൽ കിടത്തിയിട്ട് എല്ലാ ദ്വാരങ്ങളിലും പഞ്ഞി വെച്ചിട്ട് ഇടഭാഗത്ത് നിന്നെടുത്തിട്ട് വലഭാഗം മറച്ചിട്ട് വലഭാഗത്ത് നിന്നെടുത്ത് ഇടഭാഗം മറച്ചിട്ട് 3 തുണി കൊണ്ടും പൊതിഞ്ഞിട്ട് താഴ്ഭാഗത്ത് കാലിന്റെ താഴെ കെട്ടിയിട്ട് അരടെ പള്ളക്ക് നേരെ കെട്ടിയിട്ട് മുഖം നിറയെ പഞ്ഞി വെച്ചിട്ട് മേൽഭാഗത്ത് ചുരുട്ടിയിട്ട് ആ മയ്യത്ത് കെട്ടുമ്പോ അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞു തന്നതാരാ? സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നതാരാ? ഞാനും നീയും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്നതാരാ? ഈ നിസ്കാരം എനിക്കും നിനക്കും പഠിപ്പിച്ചു തന്നതാരാ? ഇതൊക്കെ ചെയ്യണമെന്ന് എന്നോടും നിന്നോടും നിർദ്ദേശിച്ചതാരാ? ഖാതിമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ദപ്പനകളും നടത്തി കാണിച്ചു തന്ന മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചന്ദ്രൻ പിളർത്തിയിട്ട് കാണിച്ചു തന്ന മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ദപ്പന മുട്ടിയെ കൊണ്ട് പൊട്ടിക്കരയിപ്പിച്ച് കേൾപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ചരക്കല്ലുകളെ കൊണ്ട് 100 കണക്കിന് ആളുകൾക്ക് തസ്ബീഹ് ചൊല്ലുന്നത് കേൾപ്പിച്ചു കൊടുത്ത മുത്ത് റസൂലുള്ളാഹ്. അവിടുന്ന് പറയുകയാ, ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആത്മാവ് പതിയെ അടുത്തേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ, ഈ ആത്മാ ഈ ശരീരം മറക്കല്ല, ഈ മുഖം പഞ്ഞി വെച്ച് കെട്ടല്ല, ഇത് പൊതിയല്ല. ഈ മുഖമൊന്ന് കണ്ടോട്ടെ, ഈ ശരീരത്തെ ഒന്നിക്കൽ കൂടി കണ്ടോട്ടെ, ഇനി തിരിച്ചു വരില്ല, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ വീടനി കാണൂല, ഈ മക്കളെ കാണൂല, ഈ ഭാര്യയെ കാണൂല. 2 മാസം ഗൾഫിൽ 2 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് നാട്ടിലേക്ക് വന്നിട്ട് അതാറിയറി അടിച്ച് തിരിച്ചു പോകുമ്പോ 6 മാസം ഭാര്യ മക്കളോടൊന്നിച്ച് ജീവിച്ചിട്ട് എല്ലാ ദിവസവും അവരോടൊന്നിച്ചു തന്നെ ഒരു രാത്രി പോലും എവിടെയും പോയിട്ടില്ല. ആ നിലക്ക് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം താമസിച്ച ഈ ഗൾഫുകാരൻ വീണ്ടും 6 മാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പോകാനെടുക്കും തോറും ദുഃഖങ്ങളാ, പിന്നെ സങ്കടങ്ങളാ. തലേ ദിവസം ഉറക്കി വന്നിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട വീട്ടുകാരെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അത് അവസാനം ഭാര്യയോട് വിളിച്ച് സഹായം പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭാര്യന്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് ഉമ്മ വെച്ചിട്ട് പ്രായഞ്ഞെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോ കരയാത്തവരുണ്ടോ? കണ്ണുകൾ നിറയാത്തവരുണ്ടോ? മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കുകയാ, സുഖങ്ങൾ സൗകര്യങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാ. അതേ സമയത്ത് പ്രിയപ്പെട്ട മോനെ, ഈ കെട്ടും കെട്ടി അങ്ങ് ഇറങ്ങിയാൽ പിന്നെ കാണലില്ല, ബന്ധപ്പെടലില്ല, തിരിച്ചു വരലില്ല. അതെ, 4000 ചില്ലാനും കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഗൾഫിലെത്തിയിട്ടുള്ള നിന്റെ ഭർത്താവിന്റെ സുഖവിവരങ്ങൾ അറിയാൻ സംവിധാനങ്ങളുണ്ട്, ഉപ്പയുടെ വിവരങ്ങൾ അറിയാൻ സംവിധാനങ്ങളുണ്ട്, നിന്റെ പ്രിയപ്പെട്ട മകന്റെ വിവരങ്ങൾ അറിയാൻ സംവിധാനങ്ങളുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് കേവലം 50 മീറ്റർ മാത്രം അകലെയുള്ള പള്ളിക്കാട്ടിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പന്റെ വിവരമൊന്നറിയാൻ, സുഖവിവരങ്ങൾ അറിയാൻ ഒരു വകുപ്പുമില്ല. എന്നേക്കുമുള്ള യാത്രയാ, എനിക്കാണലില്ല, എനി തിരിച്ചു വരലില്ല, എനി ബന്ധപ്പെടലില്ല. അതുകൊണ്ട് പിരിയല്ല. നിർബന്ധമായിട്ട് ആളുകൾ കെട്ടിയിട്ട് ചച്ചറിൽ വെച്ചിട്ട്, ചച്ചർ കട്ടിൽ വെച്ചിട്ട്, കട്ടിൽ ആളുകൾ ചുമന്നിട്ട് മയ്യത്ത് വിട്ട് നിറക്കുമ്പോ ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിലാണ് ഈ ആത്മാവ് നിൽക്കുന്നത്. ആത്മാവിനെ കുളിപ്പിച്ചില്ല, ആത്മാവിനെ കഫൻ ചെയ്തില്ല, ആത്മാവിനെ ചുമന്നിട്ടില്ല. ഈ കട്ടിലിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ആത്മാവ് ഈ വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ കരയുന്ന ആളുകൾ, ആർത്തനാഥങ്ങൾ മുടങ്ങിക്കരയുന്ന ആ കണ്ണുനീർ മിഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യാമക്കളിലേക്ക് നോക്കിയിട്ട് ഈ ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഉപ്പ മരിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഉമ്മ മരിച്ചിറങ്ങിയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ. നിന്റെ വീട്ടിലൊരു മയ്യത്തിറങ്ങിയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. നാളെ നിന്റെ വീട്ടിൽ നിന്ന് ഒരാളിറങ്ങുന്നുണ്ടോ? പറയുന്നുണ്ട്. വിനീതനായ ഞാനാണോ മരിക്കുന്നത്? പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും ജനാസ സംസ്കരണത്തിൽ ആ നിങ്ങൾ പങ്കെടുത്തിട്ട് മയ്യത്തുമായി വീട്ടിൽ നിന്നിറങ്ങുന്നുണ്ടോ? ശ്രദ്ധിക്കണം മക്കളെ, കേൾക്കണം മക്കളെ, ഓർക്കണം മക്കളെ. ഈ മയ്യത്ത് മുഴുവനും നമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട്. പറഞ്ഞതാരോ? മുസ്തഫ മാമിൻ യുഖ്റജു മിൻ ബൈതിഹി. ഏതൊരു മയ്യത്ത് വീട്ടിൽ നിറക്കുന്നുണ്ടോ പറയാതിരുന്നിട്ടില്ല. യാ ജമാഅത്തി, കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, അലമുറയിടുന്നവരെ, ആർത്തനാദങ്ങൾ മുഴക്കുന്നവരെ, ഇരുമ്പഴികൾ പിടിച്ച് കടാകണ്ണുനീർ പിടിച്ചു നിർത്തിയിട്ട്, സങ്കടം പിടിച്ചു നിർത്തിയിട്ട് കരയാൻ ശ്രമിക്കുന്ന പെങ്ങളെ, നിന്നെ വിളിച്ചുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ വീട്ടിൽ നിന്നിറങ്ങിയിട്ടുള്ള നിന്റെ ഭർത്താവിന്റെ ആത്മാവ് പറഞ്ഞതറിയുമോ? നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആത്മാവ് പറഞ്ഞതറിയുമോ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആത്മാവ് പറഞ്ഞതറിയുമോ? ഈ ദുനിയാവിന്റെ സുഖങ്ങളില്, ദുനിയാവിന്റെ സൗഹൃദങ്ങളില്, ഇവിടുത്തെ സുന്ദരമായിരിക്കുന്ന ജീവിതത്തില്, ഈ സുഖലോലമയോട് കൂടെയുള്ള പളവളപ്പുള്ള ജീവിതത്തില് ഞാൻ മറന്നുപോയതുപോലെ, ഞാൻ വഞ്ചനയിൽ പെട്ടുപോയതുപോലെ, ഈ യാത്രയെ കുറിച്ച് ഓർക്കാതിരുന്നത് പോലെ നിങ്ങൾക്ക് സംഭവിക്കരുത്. നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ വഞ്ചിതരാകരുത്. എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത്, എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് പറയാതെ ഒരു ഉപ്പയും പിരിഞ്ഞിട്ടില്ല, ഒരു ഉമ്മയും പിരിഞ്ഞിട്ടില്ല, ഒരു മയ്യത്തും വീട്ടിൽ നിറങ്ങിയിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് പറയാതെ ഒരു മയ്യത്തും വീട്ടിൽ നിറങ്ങിയിട്ടില്ല. എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുത്. എന്താ സഹോദരായി കേൾക്കുന്നത്? എന്താണ് ഈ സംഭവിക്കുന്നത്? ആ വീട് മറയുന്നത് വരെ ആത്മാവ് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും മുന്നോട്ട് നോക്കുമ്പോൾ ആത്മാവ് പിറകോട്ടാ നോക്കുന്നത്. ഈ ആത്മാവിനെ നമ്മൾ മയ്യത്ത് കഫൻ ചെയ്തിട്ടില്ലല്ലോ. വീണ്ടും ഹബീബ് ബഹുമാനപ്പെട്ട ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ചുരുക്കി ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ നിർത്തിക്കൊണ്ട് പറയാൻ കഴിയില്ല, ഞാനൊരു മൊബൈലിൽ എത്താൻ വേണ്ടി കാത്തിരുന്നതാ. ഇത് ദിവസങ്ങളോളം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല, ഇത് നമ്മൾ പഠിക്കേണ്ട 10 ദിവസം പറഞ്ഞാൽ തീരേണ്ട കാര്യമല്ല. ഇനി എന്തെല്ലാം സംഭവങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ഇത് അറിയാത്ത, ഇത് അറിഞ്ഞത് കൊണ്ടാണല്ലോ മഹാന്മാർ മഹാന്മാരായത്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം പറഞ്ഞത്, ഇത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭക്ഷണം വേണ്ടിവരില്ല, നിങ്ങൾക്ക് ഈ സുഖസൗകര്യങ്ങൾ വേണ്ടിവരില്ല. ഈ ജീവിതം അവസാനിക്കുന്ന നിങ്ങൾ കണ്ണിൽ കാണാത്തത് കൊണ്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് മയ്യത്ത് പള്ളിയിലോ മറ്റോ കൊണ്ടുപോയി വെച്ച് നിസ്കാരം കഴിഞ്ഞാൽ 90% ആളുകളും പിരിഞ്ഞു പോകും. ആ പിരിയുമ്പോഴും ഈ ആത്മാവ് കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് പറയുന്നതെന്താണ്? ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്നെനിക്കറിയാം, മരിച്ചവരെ മറക്കാത്തവരാരാ? ഉപ്പയെ മറക്കാത്ത മക്കളുണ്ടോ? ഉമ്മയെ മറക്കാത്ത മക്കളുണ്ടോ? ഭാര്യയെ മറക്കാത്ത ഭർത്താവുണ്ടോ? ഭർത്താവിനെ മറക്കാത്ത ഭാര്യയുണ്ടോ? ആരാ മരിച്ചവരെ മറക്കാത്തത്? എന്റെ ഉപ്പ മരിച്ചപ്പോൾ മറക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല, മറന്നുപോയില്ലേ. ഈ ആത്മാവ് പറയുന്നു, അല്ലാ, ഇത്ര പെട്ടെന്ന് എന്റെ കുടുംബങ്ങളും എന്റെ ബന്ധുക്കളും സ്നേഹിതന്മാരും എന്നെ മറക്കുമെന്ന് ചിന്തിച്ചില്ല, എന്റെ വീടൊന്നു കാണാൻ എനിക്കൊരുക്കിയിട്ടുള്ള വർഷങ്ങളോളം താമസിക്കാനുള്ള എന്റെ വീടൊന്നു കാണാൻ ഇവർക്ക് സമയം കിട്ടിയില്ലല്ലോ. എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം വന്നുകൊണ്ട് എന്റെ മണിയറ ഒരുക്കി തന്ന കൂട്ടുകാർ, എന്റെ കുറ്റൂസന്റെ മാസ ദിവസങ്ങൾക്കും വന്നുകൊണ്ട് സൗകര്യങ്ങൾ വിലയിരുത്തിയ കൂട്ടുകാർ പലരും എത്ര ദിവസം മുമ്പാണ് എന്റെ വീട്ടിൽ വന്നത്, എന്നെ സന്തോഷിപ്പിച്ചത്. പക്ഷേ എനിക്ക് വർഷങ്ങളോളം കിടക്കാനുള്ള ഈ വീടൊന്നു കാണാൻ, എന്നെയൊന്ന് താമസിപ്പിക്കാൻ ഇവർക്ക് സമയം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആത്മാവ് പൊട്ടിക്കരയുന്നത് വീണ്ടും സ്ട്രെച്ചർ എടുത്തിട്ട് ആ കുഴിക്കപ്പെട്ട കബറിന്റെ കാല് വരുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി വെച്ച് നല്ല ആഴവും നീളവും ഉള്ള ഒരാൾ ആ കബറിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് ഈ കട്ടിൽ വെക്കപ്പെട്ട മയ്യത്തിന് മുണ്ടിട്ട് പിടിച്ചിട്ട് കബറിലേക്ക് ചെരിച്ചിട്ടങ്ങിറക്കുമ്പോ ഹബീബ് പഠിപ്പിക്കുന്നു, ചിന്തിച്ചോ, ചിരിച്ചുകൊണ്ടാ കബറിലേക്ക് ഇറക്കുന്നത്, നിനക്ക് സുഖലോലുപതയോടുകൂടെ കിടക്കാൻ പറ്റുമോ? തിരിയാൻ കഴിയുമോ? മറിയാൻ കഴിയുമോ? ആ കബറിലേക്ക് ഇറക്കി കിടത്തിയാൽ ആ കബറിലിറങ്ങിയ മനുഷ്യൻ കുനിഞ്ഞു നിന്നുകൊണ്ട് ആ നിന്റെ തലക്കുമീതയുള്ള കെട്ടടിച്ചിട്ട് നിന്റെ കബളിന്റെ ഭാഗത്തുള്ള തുണി നീക്കിയിട്ട്, പെങ്ങളെ നീ കണ്ടിട്ടുണ്ടാവില്ല, ഒരു പിടി മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഒരു ഉരുളയാക്കിയിട്ട് നിന്റെ കവളിന്റെ താഴെ വെച്ചിട്ട് നിന്റെ കവിളങ്ങോട്ടമർത്തിയിട്ട് അതാ മീതയിട്ട മുണ്ടങ്ങ് വലിക്കുന്നു. മുണ്ട് വലിച്ചു പോയി, പുതപ്പ് വലിച്ചു പോയി, ചച്ചർ വലിച്ചു പോയി, എല്ലാം തിരിച്ചുപോയി. ആ കല്ലുകൾ വെച്ച് അവസാനം കബറിലേക്ക് ഇറങ്ങിയ മനുഷ്യനും എഴുന്നേറ്റ് പോയി. ആ സമയം നിന്റെ കബറിലേക്ക് നിന്റെ കൂടെ വെച്ചൊരു സാധനമുണ്ട്, ചിന്തിച്ചോ? അതാണ് നിന്റെ മെമ്മറി. നീ ചെയ്ത അമലുകളുടെ മെമ്മറി നിന്റെ കൂടെയുണ്ട്. ആ മെമ്മറി നിന്റെ കൂടെ വെച്ചിട്ട് അങ്ങേനേറ്റി പോന്നാൽ, മണ്ണുകൾ നിറച്ചാൽ, മീസാൻ കല്ല് കുത്തിയാൽ, ഒരു ചെടിയും കുത്തിപ്പ് നട്ടുപിടിപ്പിച്ചാൽ, ഒരു തൊട്ടി വെള്ളമൊഴിച്ചാൽ, നിനക്ക് നേരൊരു കല്ല് വെച്ചാൽ, ആ കല്ല് ഒരാളിരുന്നാൽ ഇരുന്നിട്ട് നിന്റെ ആത്മാവിനോട് ചിലതൊക്കെ പറയാനുണ്ട്. പറയുന്നതോ കബറിൽ കിടക്കുന്ന ഡെഡ് ബോഡിയോടല്ല, ഈ കബറിന്റെ പുറത്തു നിൽക്കുന്ന നിന്റെ ആത്മാവിനോടാ. കോടികൾ വിലപിടിപ്പുള്ള ആത്മാവിനോടാ, നിന്റെ ശരീരത്തെ ഡ്രൈവ് ചെയ്തിരുന്ന ആത്മാവിനോടാ. ഞാൻ എന്ന് പറയുമ്പോൾ എന്താണോ നീ ഉദ്ദേശിച്ചത് അതാണ് നിന്റെ ആത്മാവ് കേട്ടോ. അതിനോട് ചിലതൊക്കെ ഓർമ്മപ്പെടുത്താനുണ്ട്, പറയാനുണ്ട് ഹബീബ് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്ക് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ പേടിച്ചു ജീവിക്കണം. കണ്ണു വന്ന റബ്ബിനെ നിങ്ങൾ പേടിച്ചു ജീവിക്കണം. വായിൽ ഉമിനീര് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചു ജീവിക്കണം. നിങ്ങളെ കൽബുകൾ മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ പേടിച്ചു നിങ്ങൾ ജീവിച്ചു കൊള്ളണം. നിങ്ങളെ കിഡ്നിയെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ നിങ്ങൾ പേടിച്ചു കൊണ്ടിരിങ്ങൾ പേടിക്കണം. അവനെ നിങ്ങൾ വഴിപ്പെട്ടുകൊള്ളണം. കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ കൂടെ കൊണ്ടുപോവാൻ ഈ മക്കള് കൂടെ വരില്ല, ഈ കുടുംബം കൂടെ വരില്ല, ഈ വീട് കൂടെ വരില്ല, ഈ വാഹനം കൂടെ വരില്ല, ഈ ബാങ്ക് ബാലൻസ് കൂടെ വരില്ല. കൂടെ വരാനുള്ളത് നീ ചെയ്തു വെച്ചിട്ടുള്ള അമലുകളാ. അത് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ളതെന്താ? ചിന്തിച്ചോ? ഈ പ്രസംഗിക്കുന്ന ഞാനെങ്ങാനും ഈ സമയം അങ്ങ് മരിച്ച എന്റെ കബറിലേക്ക് കൊണ്ടുപോവാനെന്താ? കൂടെ കൊണ്ടുപോവാനെന്താ? ചിന്തിക്കണേ. ഞാനെന്റെ പ്രസംഗം നിർത്തി, ഇനി ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. കബറിലെത്തിയാലുള്ള അവസ്ഥകൾ എന്താണ്? കൊണ്ടുപോയ സാധനത്തിന്റെ അവസ്ഥ എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിന്റെ രംഗങ്ങൾ എന്താണ്? മുൻകർണിക്കീർ അക്കീബത്തീരി ചെയ്യുന്നത് എന്താണ്? അവരുടെ ഡ്യൂട്ടി എന്താണ്? മഹ്ശറ എങ്ങനെയാണ്? എങ്ങോട്ട് കൊണ്ടുപോകൽ എങ്ങനെയാണ്? അതിവിശാല വിഷയങ്ങളാണ്. സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് അവനെ പേടിച്ചു ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് റബ്ബ് ഏതെങ്കിലും കാലത്ത് തൗഫീഖ് തന്നെങ്കിൽ അത് നമുക്ക് പറയാം. അല്ലാഹ് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഹബീബായ മുത്തുനബിയുടെ ഹക്ക് കൊണ്ട്, മുത്തുനബിയുടെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട്, മുത്തുനബിന്റെ ആശിഖീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഇതുവരെ നാം പറഞ്ഞു വെച്ച ഇൽമിന്റെ ഹക്ക് കൊണ്ട്, നാം പറഞ്ഞ അർവാഹുകളുടെ പരിശുദ്ധ അർവാഹുകളുടെ ഹക്ക് കൊണ്ട് നമ്മളെയൊക്കെ അവ രക്ഷപ്പെടുത്തി തരട്ടെ, കബൂലാക്കട്ടെ, ആഖിറത്ത് നന്നാക്കി തരട്ടെ. ആഖിറത്ത് നന്നായി മരിക്കുന്ന സൗജനങ്ങളിൽ അല്ലാഹ് ഉൾപ്പെടുത്തി തരട്ടെ. പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സദസ്സിലല്ലാഹു ഈ സദസ്സ് ഉൾപ്പെടുത്തട്ടെ, നമ്മെ കബൂലാക്കട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് പ്രയാസങ്ങൾ, രോഗങ്ങളുണ്ട്. രോഗത്തിന് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇന്നലെ ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ കഴിയുന്നത് കരുതിയല്ല, വലിയൊരു അപകടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ഭയങ്കരമായ അനുഗ്രഹം. ഒരു വാഹനമൊക്കെ അട്ടം മറിഞ്ഞു പോയി, പക്ഷെ ഒന്നും പറ്റിയില്ല. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള സദസ്സിൽ ഞാൻ ദുആ ചെയ്യും. അല്ലാഹു നമ്മയൊക്കെ ഹിദായത്തിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ, നമുക്കൊക്കെ സന്തോഷം നൽകുമാറാവട്ടെ. നമ്മുടെ ഭാര്യ മക്കളിൽ നിന്ന്, ശിഷ്യഗണങ്ങളിൽ നിന്ന്, നമ്മോട് നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്ന അല്ലാഹു കണ്ണിന് കുളിർമ നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് വിഷയം പൂർണ്ണമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാം. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട തങ്ങളവർ നേരത്തെ തന്നെ നമ്മുടെ സ്റ്റേജിലുണ്ട്. അള്ളാഹു പൂർണ്ണമായി ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇതുവരെ